അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അഞ്ചാം നൂറ്റാണ്ടില് അബൂബക്കറിനിൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മുസ്തലഹുൽ ഹദീസിൽ കിതാബ് എഴുതിയിട്ടുണ്ട്. അൽ കിഫായ എന്ന് പറഞ്ഞിട്ടാണ് ഒരു കിതാബ്, ഒന്നിലധികം കിതാബ് എഴുതിയിട്ടുണ്ട്. പിന്നെ റിവായത്തിൻ്റെ കാനൂനുകളെ കുറിച്ച് എഴുതിയ കിതാബാണ് അൽ കിഫായ. പിന്നെ റിവായത്തിൻ്റെ ആദാബുകളെ കുറിച്ച് എഴുതിയ കിതാബ് അൽ ജാമിഉലി ആദാബ് ഷെയ്ഖി വസ്സാമിഉലി. അൽ ജാമിഉലി ആദാബ് ഷെയ്ഖി വസ്സാമിഉലി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഖാളിയാൽ റഹ്മത്തുള്ളാഹി അലൈഹി ആറാം നൂറ്റാണ്ടിൽ കിതാബ് എഴുതി. അൽ ഇൽമാഉ ഫീ ലബ്ത്തി റിവായത്തി വ തഖീദി സമാഈ എന്നതിൻ്റെ പേര്. അൽ ഇൽമാഉ ഫീ ലബ്ത്തി റിവായത്തി വ തഖീദി സമാഈ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങനെ നമ്മളിപ്പോൾ ഓരോന്ന് ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. അക്കാലത്തൊക്കെ വേറെ ഇമാമിങ്ങളും വലിയവരൊക്കെ കിതാബ് എഴുതിയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഏഴാം നൂറ്റാണ്ടിൽ പിന്നെ ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു, അബു അംർ ഇബ്നു സലാഹ് 643 വഫാത്തായ, അതായത് ഏഴാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് എന്ന പേരിൽ പ്രസിദ്ധമായ കിതാബാണ്. അപ്പോൾ ആ കിതാബാണ് ഇന്ന് നമ്മുടെ കയ്യിൽ സുലഭമായുള്ളത്, മുഖദ്ദിമത്ത് ഇബ്നു സലാഹ്. ആ കിതാബ് എഴുതിയതിന് ശേഷം പിന്നീട് ഇമാമിങ്ങൾ കിതാബ് എഴുതിയത് ആ കിതാബിനെ ചുറ്റിപ്പറ്റിയാണ്. അതിന് ഷറഹായിട്ടും അതിന് മുഖ്തസറായിട്ടും നവീമാമ് പിന്നെ തഖരീബ് എന്ന് പറഞ്ഞ കിതാബ് എഴുതിയിട്ടുണ്ട്. അത് ഇതിൽ നിന്ന് എടുത്തതാണ്. എന്നപോലെ നുഹ്ബ എന്ന് പറഞ്ഞ കിതാബ്, അത് നുസഹത്തുന്നവരുടെ ഷറഹാണല്ലോ, അതും ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹിനെ അവലംബിച്ചുകൊണ്ട് എഴുതിയതാണ്. അതുപോലെ പിന്നെ അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു അസലായി നോക്കിയാൽ ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹ് എന്ന് പറഞ്ഞ കിതാബാണ് കിട്ടുക. അതിന് എന്താണ് പിന്നെ നവീമാമ് ഞാൻ പറഞ്ഞല്ലോ, ഏഴാം നൂറ്റാണ്ടിൽ 676 നവീമാമ റളിയല്ലാഹു അൻഹു വഫാത്തായത്. പിന്നെ അതിന് രണ്ട് ഷറഹ് പിന്നെ മുഖ്തസർ എഴുതിയിട്ടുണ്ട്. അതായത് ആദ്യം അൽ ഇർഷാദു ഇലാ ഇൽമിൽ ഇസ്നാദ് എന്ന് പറഞ്ഞ് എഴുതി ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹ്. ആ അൽ ഇർഷാദിനെ പിന്നെ ഇഖ്തിസാർ ചെയ്തിട്ട് അത്തഖരീബ് എന്ന് പറഞ്ഞിട്ട് കിതാബ് എഴുതി. പിന്നെ അതിന് സുയൂത്തി ഇമാം എഴുതിയ ഷറഹാണ് തദ്രീബുർ റാവി എന്ന് പറഞ്ഞത്. ഈ നവീമാമിന്റെ അത്തഖരീബ് അതിന്റെ ഷറഹാണ് തദ്രീബുർ റാവി, ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ അത് നമുക്ക് ഇപ്പൊ സുലഭമായി കിട്ടുന്ന കിതാബാണ്. പിന്നെ അപ്പൊ ഈ പറഞ്ഞ തദ്രീബുർ റാവി നമ്മുടെ കുത്തുബ്ഖാനയിൽ ഉണ്ടാവും. അതുപോലെ പിന്നെ ഇതിൽ ഒരു നദ്മ് കിതാബുണ്ട്, അതായത് അൽഫിയത്ത് ഹാഫിദുദ്ദീനിൽ ഇറാഖിക്ക് എന്താ അൽഫിയ എന്ന് പറഞ്ഞ കിതാബുണ്ട്, 100 ബൈത്തുള്ള. നമ്മൾ അറിയുന്ന അൽഫിയ നഹവിലാണല്ലോ, ഇത് അൽഫിയത്തുൽ ഇറാഖി എന്നാണ് അതിന് പറയുക. അപ്പൊ അതിൽ 100 ബൈത്താണ് മുസ്തലഹുൽ ഹദീസാണ് ഹാഫിദുദ്ദീനിൽ ഇറാഖി. പിന്നെ അതുപോലെ ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹിന് അത്തഖീദ് വൽ ഈലാഹ് എന്ന് പറഞ്ഞിട്ട് പ്രധാനപ്പെട്ട ഒരു ഷറഹുണ്ട്. അതും എന്താണ് ഈ ഹാഫിദ് സൈനുദ്ദീനിൽ ഇറാഖിയുടേതാണ്. അത്തഖീദ് വൽ ഈലാഹ് എന്ന് പറഞ്ഞാൽ ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹിന്റെ ഷറഹ്. അതുപോലെ പിന്നെ ഈ പറഞ്ഞ എന്താണ് അൽഫിയ അൽ ഇറാഖി. അപ്പൊ ഈ പറഞ്ഞ എന്താണ് കിതാബുകളൊക്കെ, അപ്പൊ ആ പറഞ്ഞ കിതാബുകളിൽ നിന്ന് കിട്ടാവുന്നതൊക്കെ എങ്ങനെ എന്താക്കണം നമ്മൾ നോക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇന്ത്യയിലെ ഉലമായിന്റെ കൂട്ടത്തിൽ കിതാബ് എഴുതിയതാണ് പ്രധാനപ്പെട്ട ആദ്യം എഴുതിയ കിതാബാണ് ഇപ്പൊ നമ്മൾ ഓതും എന്ന് പറഞ്ഞ ഓതി എന്ന് പറഞ്ഞ എന്താണ് അബ്ദുൽ ഹക്ക് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ
എന്താണ് മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് അല്ലേ. പിന്നെ അത് ഈ അബ്ദുൽ ഹക്ക് ദഹ്ലവി 11-ാം നൂറ്റാണ്ടിലെ ആലിമാണ്. 1050 ഹിജ്റ 1050 വഫാത്തായ അബ്ദുൽ ഹക്ക് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഷാവലിയുല്ലാഹി ദഹ്ലവി 12-ാം നൂറ്റാണ്ടിൽ, പിന്നെ 1176 വഫാത്തായ മഹാനാണ് ഷാ വലിയുല്ലാ അദ്ദേഹലവി. വലിയുല്ലാഹി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേരല്ല, പേര് അഹമ്മദ് എന്നാണ്, അഹമ്മദ് ബിൻ അബ്ദുറഹീം ആണ്. വലിയുല്ലാ എന്ന് അദ്ദേഹത്തിന് എന്താണ് ലഖബായി മഹത്വമായി പറഞ്ഞതാണ്. പിന്നെ അപ്പൊ ഇങ്ങനെ എന്താണ് ഇന്ത്യയിലെ ഉലമാവൊക്കെ കിതാബ് എഴുതിയിട്ടുണ്ട്. ഈ പിന്നെ നമ്മുടെ മുഖദ്ദിമത്തുൽ മിഷ്കാത്തിന് ഒരു ഷറഹുണ്ട്, അറിയോ? തസ്ഖീലുൽ മിർഖാത്ത് അല്ലെ. അതിന്റെ തുടക്കത്തിൽ ഇതുമായി ബന്ധപ്പെട്ട എന്താണ്, അതായത് അതിന്റെ ഹദീസിന്റെ എന്താണ് അല്ലെ, ഈ മുസ്തലഹുൽ ഹദീസിന്റെ ഉത്ഭവവും ക്രോഡീകരണവും ആയി ബന്ധപ്പെട്ട വിശദമായ ഒരു ചർച്ച ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നോക്കുന്നത് കൂടുതൽ ഉപകാരപ്പെടും. അപ്പോ ഇപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്ന് പറഞ്ഞാല് ഈ ഇൽമ് ക്രോഡീകരിക്കാനുള്ള സാഹചര്യം, അതിന്റെ പശ്ചാത്തലം, അതുമായി അതിന്റെ അനുബന്ധമായി കുറെ കാര്യങ്ങൾ ഇപ്പൊ ഞാൻ പറഞ്ഞു. എന്ന പോലെ ഇതിന്റെ ക്രോഡീകരണം ഇന്നു മുതൽ അന്നു മുതൽ ഇങ്ങോട്ട് ഇതുവരെയുള്ള പ്രധാനപ്പെട്ട കിതാബുകൾ, അതിലെ പ്രധാനപ്പെട്ട അയ്മത്തുകൾ, അതാണിപ്പോ പറഞ്ഞത്. ഇനി നമ്മള് ഈ പറഞ്ഞ രണ്ടു വിഷയം അതന്നെ ഒരു കിതാബും എഴുതാൻ മാത്രം ഉള്ളതുണ്ട്. ഇപ്പൊ ഉദാഹരണങ്ങളെ പറഞ്ഞിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ചെറിയ കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇനി മൂന്നാമതായി പറയുന്നത്, നമ്മളിപ്പോ മുസ്തലഹുൽ ഹദീസ് പഠിക്കുന്നത് കൊണ്ടുള്ള ഉപകാരം എന്തെന്നാണ്? മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് ഓതിയല്ലേ പറഞ്ഞത്. അപ്പൊ ഈ എന്താണ് മുസ്തലഹുൽ ഹദീസ് പഠിക്കുന്നത് കൊണ്ട് നമ്മളെന്തിനാ പഠിക്കുന്നത്? ഇവിടെ സിലബസിലുണ്ട്, അതുകൊണ്ട് പഠിക്കുന്നല്ലേ. അങ്ങനെ മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് ചിലപ്പോൾ സിലബസിലുള്ളതുകൊണ്ടായിരിക്കും. മുസ്തലഹുൽ ഹദീസ് പന്നു വിഷയം പഠിക്കുന്ന എന്തിനാണ്? അത് മുഖദ്ദിമത്തുൽ മിഷ്കാത്ത് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ കിതാബാകാം. ഹദീസ് അതിന്റെ ഇനങ്ങൾ മനസ്സിലാക്കാനാ, പിന്നെ അത്രേ ഉള്ളൂ. വേറെ ഒരാളെന്തോന്ന് പറഞ്ഞത്? പറഞ്ഞോളി, ക്ലാസ് ആകുമ്പോ ഒരു രസമാണ് ഇങ്ങോട്ടും പറയുന്നത്. അതായത് അയ്മത്തുകൾ എന്താണ് ഹദീസ് ദിറായത്ത് എന്ന് പറഞ്ഞത്, ഈ ഹദീസ് റിവായത്ത് എന്ന് പറഞ്ഞ, അതായത് നമ്മൾ സാധാരണ ഹദീസ് എന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരിയും മുസ്ലിമിലും എന്ന പോലെ സിഹാഹുൽ സിത്ത ഇങ്ങനെ തുടങ്ങിയ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെ ഹദീസുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ മനസ്സിലാകാനാണ് നമ്മൾ ആദ്യമായിട്ട് പ്രഥമമായിട്ട് അതിനെ പഠിക്കുന്നത്. ഒന്നാമത്തെ ഉപകാരം എന്ത്? ഹദീസുകളെ കുറിച്ച് അയ്മത്തുകൾ പറയുന്ന ആ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്തുവേണം? ഇത് പഠിക്കണം. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, അബ്ദുൽ ഹക്ക് ദഹ്ലവി മിഷ്കാത്തിന്റെ മുഖദ്ദിമയായിട്ട് ഇത് എഴുതിയത് അല്ലേ. അങ്ങോട്ട് കടന്നു വരുമ്പോ എന്ത് ചെയ്യും, ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് മുത്തഫഖുൻ അലൈഹി എന്ന് പറയും. ഇതെന്താന്ന് ആദ്യം പഠിച്ചേക്കണ്ടേ അല്ലേ. ആ വേറൊരിടത്ത് ഒരു ഹദീസ് കഴിഞ്ഞിട്ട് ഇത് ഹദീസൻ ഹസനുൻ എന്ന് പറയും അല്ലേ. ഇത് ഹസൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് ആദ്യം പഠിച്ചു വെക്കണ്ടേ. അപ്പൊ അതാണ് ഈ പറയുന്ന ഹസന് സഹീഹ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൊഴലല് മുങ്കത്തി മുറുസല് ഇങ്ങനെ തുടങ്ങി, സഹീഹ് ഖരീബ് ഇങ്ങനെ തുടങ്ങി ഹദീസുകളെ കുറിച്ചുള്ള പരാമർശങ്ങൾ, അത് നമുക്ക് മനസ്സിലാക്കാനാണ് ഈ കിതാബ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അതിപ്പോ റിയാദു സാലിഹീന് ഓതാണ് എന്നുണ്ടെങ്കിൽ മുഷ്കാത്തിന്റെ മുമ്പ് ഓതുമല്ലോ. അപ്പൊ അതിൽ ഞാനീ പറഞ്ഞ പോലുള്ള പരാമർശം കാണും. മുത്തഫഖുൻ അലൈഹി അതിലുണ്ട്, റവാഹു തുർമുദി എന്നതിലുണ്ട് അല്ലെ. അപ്പൊ ആരാണ് ഈ ഇമാം തുർമുദി, ഇമാം തുർമുദിയുടെ സ്ഥാനം എന്താണ്? എന്ന പോലെ അഖ്റജഹുൽ അർബഅത്തു, അല്ലെങ്കിൽ അഖ്റജഹുസ് സിത്തത്തു, അല്ലെങ്കിൽ റവാഹു ശൈഖാനി. റവാഹു ശൈഖാനി എന്ന് പറയുന്നതും മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. മുത്തഫഖുൻ അലൈഹി എന്ന് പറഞ്ഞാൽ എന്താ? അതെ,
റവാം ഷെയ്ഖാനി എന്ന് പറഞ്ഞാലോ, അതെ, സനദും എന്ന പോലെ മത്തിനും ഒരു പദവും വ്യത്യാസമില്ലാതെ വരുമ്പോഴാണ് എന്താ മുത്തഫക്കുന്നലൈഹി. അല്ല, മുത്തഫക്കുന്നലൈഹി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ മലയാളം അങ്ങനെ പറയാൻ പറ്റൂല. മലയാളം അതിന്റെ മലയാളം എഴുതുകയാണെങ്കിൽ എന്താ എഴുതുക? ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തു എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ അല്ലെ. ഈ മുത്തഫക്കുന്നലൈഹി എന്ന് പറഞ്ഞതിനൊരു മലയാളം പറയുമ്പോൾ എഴുതണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി എഴുതാൻ പറ്റുമോ? ഇതിന്റെ എന്താണ് സനദിലോ അല്ലെങ്കിൽ മത്തനിലോ ഒരു വ്യത്യാസവും ഇല്ലാതെ ബുഖാരി മുസ്ലിമും റിവായത്ത് ചെയ്തതെന്ന് എഴുതാൻ പറ്റൂല. അവിടെ ബുഖാരി മുസ്ലിം എന്ന് എഴുതാൻ പറ്റും. റവാഹു ഷെയ്ഖാനി എന്ന് പറഞ്ഞാലോ അത് എഴുതാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള വ്യത്യാസം എന്താ? ഇത് ആദ്യം പഠിച്ചു വെക്കണം, എന്നാലേ പറഞ്ഞ മനസ്സിലായുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലായില്ല. അപ്പൊ ഈ രീതിയിലുള്ള പരാമർശങ്ങൾ മനസ്സിലാക്കാൻ റവാഹു സിത്തത്വ അല്ലെ അഖ്റജഹു സിത്തത്വ എന്ന് പറയും. ഈ ആരായി ആറാൾക്കാർ, അല്ലെങ്കിൽ അഖ്റജഹു എന്താ അല്ല അർബായത്തു എന്ന് പറയും, നാലു പേരാരാ, അല്ലെങ്കിൽ അഖ്റജഹു അസ്ഹാബു സുനൻ എന്ന് പറയും. അപ്പൊ ഏതാ സുനന് എന്ന് പറഞ്ഞത്? ഹദീസിന്റെ കിതാബ് എടുത്താൽ ഇപ്പോ നമ്മളിപ്പോ സഹീഹും ബുഖാരിയും മുസ്ലിമും ഒക്കെ ആകുമ്പോ സഹീഹുൽ ബുഖാരി സഹീഹ് മുസ്ലിം എന്നൊക്കെ പറയാം. എന്നാൽ അബൂദാവൂദ് ആണെങ്കിലോ സുനൻ അബി ദാവൂദ് എന്നാ പറയാം അല്ലെ. തിർമിദി ആണെങ്കിലോ ജാമിഉ തിർമിദി എന്ന് പറയും. സുനന് തിർമിദി എന്നും പറയും, ജാമിഉ തിർമിദി എന്നും പറയും, സഹീഹ് തിർമിദി എന്നും പറയും. മൂന്ന് പേരും പറയും. ഈ മൂന്നും തമ്മിൽ വ്യത്യാസമുണ്ട്. ജാമിഉ എന്ന് പറയുമ്പോ അതിനൊരർത്ഥാണ്, സുനൻ എന്ന് പറയുമ്പോ ഒരർത്ഥാണ്, എന്ന പോലെ പിന്നെ സഹീഹ് എന്ന് പറയുമ്പോൾ വേറൊരർത്ഥമാണ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ മുസ്തലഹുൽ ഹദീസ് ആദ്യം പഠിച്ചു വെക്കണം, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ഒന്നാമത്തെ ആവശ്യം. പിന്നെ രണ്ടാമത്തെ ആവശ്യം, ഈ അയിമ്മത്തുകളുടെ സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ, അവർ എത്രത്തോളം സേവനം ചെയ്തിട്ടാണ് എന്ത് ഈ ഹദീസ് സംരക്ഷിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഇൽമും എന്ന പോലെ മറ്റു ഇൽമുകളൊക്കെ ഈ ദീനിന്റെ സംരക്ഷണാർത്ഥം ക്രോഡീകരിക്കപ്പെട്ടതാണ്. അപ്പൊ എത്രത്തോളം ഈ അയിമ്മത്തുകൾ ഈ ഹദീസിന്റെ സംരക്ഷണത്തിന് സേവനം ചെയ്തിട്ടുണ്ട്? ഇതിപ്പോ നമ്മളിങ്ങനെ എന്താണ് അതിന്റെ താരിഫ് ഒന്ന് കാണാൻ പഠിക്കാൻ തന്നെ എത്ര അധ്വാനിക്കണം അല്ലെ. സഹീഹ് എന്താണ്, ഹസൻ എന്താണ്, ഗരീബ് എന്താണ്, ഇതൊന്ന് കാണാൻ പഠിക്കാൻ തന്നെ വലിയ അധ്വാനം. ഇത് ഇങ്ങനെ എന്താണ് ഹദീസുകളിലൊക്കെ ഈ രീതിയിലുള്ളതുണ്ട് എന്ന് അവര് സ്വന്തം മനസ്സിലാക്കിയതാണ് അല്ലെ. സഹീഹായ ഒരു വിഭാഗം ഹദീസിലുണ്ട്, ഹസനായ വേറൊരു വിഭാഗമുണ്ട്, ഹസനുള്ളി ഗൈരിഹിയായ വേറൊന്നുണ്ട്, ലഈഫായതെന്ന്, മുർസലായതെന്നുണ്ട്, മുങ്കത്തിയായതുണ്ട്. ഇങ്ങനെ എന്താണ് നിരവധി ഇനങ്ങൾ ഹദീസിലുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ ഒന്ന് വേർതിരിക്കണം, ആ വേർതിരിക്കാൻ ഓരോ പദങ്ങളും വേണമെന്ന് അവര് സ്വന്തം ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തതാ ഇങ്ങനെ നിശ്ചയിച്ചാണ്. അപ്പോ അധ്വാനം എത്രയുണ്ട്? അപ്പൊ നമ്മുടെ അയിമ്മത്തിന്റെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അയിമ്മത്തിന്റെ സേവനങ്ങൾ മനസ്സിലാക്കാൻ, അതാണ് രണ്ടാമത്തെ കാര്യം. ഉസൂലുൽ ഫിഖ് എന്തിനാ നമ്മൾ പഠിക്കുന്നത്? ഉസൂലുൽ ഫിഖ് പഠിക്കുന്നത് ഇതിന് തന്നെയാണ്, ഫുഖഹായിന്റെ കലാമം മനസ്സിലാകാൻ ഒന്നാമത്തെ. രണ്ടാമത്തത് ഈ അയിമ്മത്തിന്റെ സേവനങ്ങൾ മനസ്സിലാക്കാൻ, അതായത് ഈ മുജ്തഹിദുകളായ ഇമാമിങ്ങൾ എന്ത് ചെയ്തത്, അവര് ഈ മസലകൾ ഇസ്തിംബാത്ത് ചെയ്തത് എന്തെല്ലാം അധ്വാനം നടത്തിയിട്ടാണ്, അതിനെന്ത് ചെയ്തു, ഉസൂല് കായിതകൾ കണ്ടെത്തി. ഇത് എവിടുന്നാണ് കണ്ടെത്തിയത്? ഖുർആനെന്നും ഹദീസെന്നും അറബി കലാമിൽ നിന്നും എല്ലാം കണ്ടെത്തി, ആ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ഈ മസലകൾ കണ്ടെത്തി. അപ്പൊ അവർ വലിയ സേവന ചെയ്തു. അപ്പൊ അവരുടെ അധ്വാനവും സേവനവും ഒക്കെ നമുക്ക് മനസ്സിലാകണം, അത് രണ്ടാമത്തത്. എന്നപോലെ നമ്മളെ മുഖ്തസറൊക്കെ ഓതും, ഇൽമുൽ ബയാനും ബദീഉം ബലാഗയൊക്കെ പഠിക്കും. എന്തിനാ ഇത്? അതെ, ഖുർആനിനെ കുറിച്ച് പല ഖുർആനിന്റെ ഭാഷാപരമായ എന്താണ് ഇമാമിങ്ങളുടെ വിശദീകരണങ്ങൾ നമുക്ക് മനസ്സിലാകാൻ. ഖുർആനിന് പല നിലക്കും വിശദീകരണങ്ങൾ, ഭാഷാപരമായ വിശദീകരണമുണ്ട്, ഹുക്കുമുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഇങ്ങനെ അങ്ങനത്തെ വിശദീകരണമുണ്ട്, ചരിത്രപരമായ വിശദീകരണങ്ങൾ, ഇങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ അതില് ഭാഷാപരമായ വിശദീകരണങ്ങളെ കുറിച്ച് അയിമ്മത്ത് എന്തൊക്കെ പറയുന്നുണ്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ അപ്പൊ അത് ഈ ഫന്നൊന്ന് പഠിച്ചിരിക്കണം, അതിനാണ് അത് പഠിക്കുന്നത്. പിന്നെ ഈ ഇൽമുൽ അറൂദ് വൽ ഖവാഫി കേട്ടിട്ടുണ്ടോ? അപ്പൊ അത് അതെ ഷിയർ ഉണ്ടാക്കുന്ന അല്ലെ. പണ്ട് ബാക്കിയത്തിലൊരു മുദരിസ്
അവിടെ അത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ച് ഇതെന്തിനാ പഠിപ്പിക്കുന്നത്? ഇൽമുൽ അറുപത് വൽ കവാബി പണ്ടേ ദർസിലൊക്കെ പഠിപ്പിക്കുന്നതാണ് അല്ലേ, ഇപ്പൊ ചില ദർസിൽ നിന്നൊക്കെ എടുത്തു പോയിട്ടുണ്ട്. മത്തനുൽ കാഫി എന്ന് പറഞ്ഞ കിതാബ് അതിന്റെ ഷറഹു ആണ്, അത് പഠിപ്പിക്കുക. അപ്പോ ഇതെന്തിനാ പഠിപ്പിക്കുന്നത്? എന്തിനാ പഠിപ്പിക്കുന്നത്? എന്തിനാ പഠിപ്പിക്കുന്നത്? ശരിണ്ടാക്കാൻ, ശരി ഉണ്ടാ മനസ്സിലാ അല്ല, അതുമല്ല. അപ്പോ ഇൽമുല്ലാറുകൾ കവാബി അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചപ്പോ അദ്ദേഹം മറുപടി പറഞ്ഞ് അത് കമ്പി ഒപ്പിച്ച് ബെയ്ത്ത് ഉണ്ടാക്കാനാണ് അതിനല്ല പഠിപ്പിക്കുന്നത്. പിന്നെ ഖുർആനെ കുറിച്ച് എന്ത് അറബി മുശരിക്കീങ്ങൾ എന്താ പറഞ്ഞത്? ഇത് ഷേറാണെന്ന് പറഞ്ഞല്ലേ. ഖുർആനെ കുറിച്ച് അവർ ഷേറാന്ന് ആരോപണം പറഞ്ഞില്ലേ അല്ലേ? നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയെ കുറിച്ചോ ഷായറാണെന്ന് പറഞ്ഞല്ലേ. ഇത് ഷായറും അല്ല, ഇത് ഷേറും അല്ല എന്ന് മനസ്സിലാകണമെങ്കിൽ എന്തു വേണം? ആദ്യം ഷേർ എന്താണെന്ന് തിരിയണ്ടേ? ഈ സാധനം തേങ്ങ അല്ലാന്ന് തിരിയണമെങ്കിൽ ആദ്യം തേങ്ങ എന്ന് തിരിയണ്ടേ? അറബിയക്ക് ചക്ക എന്ന് പറഞ്ഞ സാധനം തിരിയൂല. അത് ഇവിടെ വന്ന് കണ്ടാൽ ഇതൊരു അത്ഭുതമായിട്ട് നിൽക്കുക. അറബ് നാട്ടിലൊന്നും ചക്കയില്ല. അപ്പൊ എന്ന പോലെ ഈ സാധനം എന്താന്ന് ആദ്യം ഒന്ന് തിരിഞ്ഞെങ്കിൽ എന്താവുള്ളൂ? ആ ഖുർആൻ ഷേറല്ല എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഷായറല്ല എന്ന് പറയുന്നതും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതിനാണ് അത് പണ്ടേ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് നമ്മുടെ അഖീദയുടെ ഭാഗമാണ്, ഈമാന്റെ ഭാഗമല്ലേ അത്. ഖുർആനെ കുറിച്ച് ഷേറാന്ന് വിശ്വസിച്ചാൽ ഈമാൻ ശരിയാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു ഷായറാന്ന് വിശ്വസിച്ചാൽ ഈമാൻ ശരിയാവും ഇല്ല. അത്രയും പ്രാധാന്യമുള്ള വിഷയമാണ്. അപ്പൊ അങ്ങനെ ഇതിപ്പോ രണ്ടാമത്തെ കാര്യം പറഞ്ഞു ഞാൻ അല്ലേ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ? ഈ അയിമത്തുകളെ കുറിച്ചുള്ള വിശ്വാസം വർദ്ധിക്കാൻ ഇത്രയും വലിയ സേവനം ചെയ്തിട്ട് ഈ ഹദീസിനെ സംരക്ഷിച്ചിട്ടുണ്ട് ഈ അയിമത്ത്. അപ്പൊ അഹ്ലു സുന്നത്തിന്റെ അയിമത്തിനെ കുറിച്ചുള്ള ആ വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കുക. ഇതൊക്കെയാണ് ഇത് പഠിക്കുന്നതിന്റെ ഉപകാരം. ആദ്യം ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഈ അയിമത്തുകൾ എത്രത്തോളം സേവനം ചെയ്തെന്ന് മനസ്സിലാക്കണം. അത് സേവനം ചെയ്ത് മനസ്സിലാക്കിയാൽ ആ അയിമത്തുകളെ കുറിച്ചുള്ള വിശ്വാസം നമുക്ക് വർദ്ധിക്കും. അപ്പൊ ആ അയിമത്തുകളുടെ പാത വിട്ടു പോകില്ല, സുന്നത്യമായത്തിൽ ഉറച്ചു നിൽക്കും. ആ ഇമാമങ്ങൾ എന്തു പറഞ്ഞാലും അതന്നെ ശരി. ആളെ മനസ്സിലായാലേ അത് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പൊ അതിനാണ് നമ്മൾ ഈ പറഞ്ഞ ഉസൂലുൽ ഫിഖ് ആയാലും ഈ മുസ്തലഹുൽ ഹദീസ് ആണെങ്കിലും ഇതൊക്കെ പഠിക്കുന്നത്. അതാണ് എന്ന് പിന്നെ ഉപകാരം എന്ന് നമ്മൾ ഇപ്പൊ പഠിക്കുന്നതിനെ സംബന്ധിച്ചാണ്. പഴയകാലത്ത് ഈ ഇമാമിയങ്ങൾ ഈ നിയമം ഉണ്ടാക്കി എന്തിനാ? ഇതൊക്കെ വേർതിരിക്കാനല്ലേ. ഹദീസുകള് പല നൗഉകളുണ്ട്, അത് വേർതിരിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് അവര് പിന്നെ ഹദീസുകൾ അല്ല ഈ നിയമങ്ങൾ ഉണ്ടാക്കിയത്. എന്നിട്ട് നമ്മളിപ്പോ സഹീഹ് എന്ന് പറഞ്ഞ് പിന്നെ രണ്ടാമത്തെ കിസ്മ ഏതാ പഠിച്ച? സഹീഹ് അസഹ് അല്ലെങ്കിൽ സഹീഹിന്റെ വൈരി, ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഹസന് അല്ലേ. ഇങ്ങനെ നമ്മൾ പഠിച്ച എന്താണ്, സഹീഹിന്റെ ഇനങ്ങൾ നോക്കിയാൽ വിരലിലെണ്ണാവുന്നതാണ് അല്ലേ. എന്നാലോ സഹീഹിന്റെ ഇനങ്ങൾ എന്താണ്, എണ്ണിയാ തീരൂല, അത്ര ഉണ്ട്. ഇനങ്ങളിൽ നിന്ന് എന്താണ് ഏകദേശം പറയാൻ പറ്റിയ അത്രയും ഇനങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. തക്രീബും അതിന്റെ ഷറഹ് തദ്രീബും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സഹീഹിന്റെ ഇനങ്ങൾ തന്നെ ആ രണ്ട് കിതാബിൽ എത്ര പറഞ്ഞിട്ടുണ്ട്? ഹംസത്തും സിത്തൂനനോ എന്നെത്രയായി? 65 നമ്മൾ എത്ര പഠിച്ചേ? അപ്പൊ ഒരുപാട് ഇനിയും പഠിക്കാനുണ്ട്. 65 അക്കിതാബിൽ തന്നെ പറഞ്ഞു. എന്നിട്ട് പിന്നെ അതിന്റെ ശേഷം പറഞ്ഞ് ഈ 65 എന്ന് പറഞ്ഞാൽ ഇനിയും വിഹിതിക്കാൻ പറ്റും. വെറുതെ എങ്ങനെ വിഹിതിക്കല്ലേ, ഇത് ഹദീസിലുള്ള നൗഹുകളെ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ചില മാനദണ്ഡങ്ങൾ കൂടെ പരിഗണിച്ചിട്ട് വീണ്ടും ഖിസ്മുകളാക്കാം.
അല്ലെ, നമുക്ക് ആവശ്യമുണ്ട്. സഹീഹും ഹസനും തിരിയുന്ന എന്തിനാ? അതുപോലെ ജയ്യിദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ നമ്മൾ മുഖദ്ദിമത്തുൽ മിഷ്കാത്തിൽ പഠിച്ചോ? ഇല്ല. ഫത്വുൽ മുഈൻ നിങ്ങൾ ഓതി കഴിഞ്ഞാൽ അതെ ഓതി തുടങ്ങി എന്താ അല്ലെ? അവിടെ മിസ്വാക്ക് പറഞ്ഞെടുത്ത് എന്താണ് പിന്നെ ഇമാം ഹുമൈദി റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ബി സനദിൻ ജയ്യിദ്. എന്താ ജയ്യിദ്? ജയ്യിദ് എന്താ പറയുക? ഞാൻ പറഞ്ഞില്ലേ ഇമാമിങ്ങളെ കലാമ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കുന്നതെന്ന് പറഞ്ഞില്ലേ? ഫത്വുൽമുഈന്റെ തുടക്കത്തിലാണ് ഇതുള്ളത് അല്ലേ? അല്ലേ? അപ്പൊ എല്ലാം വേണം, മനസ്സിലായി? ഏ ഒന്നും ഒഴിവാക്കാൻ ഒഴിവാക്കേണ്ടതില്ല. എന്തിന്? ഒന്നുകൂടി കഴിയൂലെന്ന്. കഴിയുന്ന അത്ര പഠിക്കാം. ഒന്നും കഴിയാ അല്ലോ, എല്ലാം കൂടി കഴിയാത്തോണ്ട് തീരെ വേണ്ടാന്ന് നോക്കാൻ പറ്റൂലോ അല്ലേ? അങ്ങനല്ലേ? ആ അപ്പൊ അതുകൊണ്ട് എന്ത് അത്ര അധികം ഉണ്ട് എന്നർത്ഥം, അത് മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞത്. അപ്പൊ ഇത് ആഹരമുങ്കിനല്ല, ഇനിയും തൻവീല മാലായൊസ ഇത് ലാത്തൊസ അഹ്വാല് റുവാത്തിൽ ഹദീദി വസിഫാത്തു. അതിന് കാരണം എന്താ? ഹദീഫിന്റെ റാവിമാരുടെ അവസ്ഥയും എന്ന പോലെ അവരുടെ വിശേഷണങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റൂല. എങ്ങനെയായാലും രണ്ടാളിനെ നോക്കി ഒരു വ്യത്യാസം പറയാൻ കഴിയൂലേ? അപ്പൊ ഇയാള് ഉദ്ധരിച്ച ഹദീസും അയാൾ ഉദ്ധരിച്ച ഹദീസും രണ്ടായി തന്നെ പരിഗണിക്കേണ്ടി വരും. അയാളുടെ എന്താണ് നിറവും നീളവും ഭീതിയും ഉണ്ട് കുടുംബമെന്നല്ലേ പറയുന്നത്? സത്യസന്ധതയും എന്ന പോലെ സൽസ്വഭാവവുമായി ഒക്കെ ബന്ധപ്പെടുത്തി പറഞ്ഞാല് എങ്ങനെയായാലും എന്താ രണ്ടാളുടെ സ്വഭാവത്തെ ഏതെങ്കിലും നിലക്കൊന്ന് വ്യത്യാസപ്പെടുത്താൻ പറ്റും. അപ്പൊ ഇത് രണ്ടാളെയും ഉൾപ്പെടുത്തുന്ന ഒരു കോമൺ എന്താണ് സിഫത്തെടുത്താല് രണ്ടാളെയും കൂടി കൂട്ടിയിട്ട് രണ്ടാളെ ഉദ്ധരിച്ച ഹദീസ് ഒരു ഗണത്തിൽപ്പെടുത്താം. അല്ല ഇതൊന്നുകൂടി വിശദീകരിച്ചാലോ? അപ്പൊ രണ്ടാക്കേണ്ടി വരും. അതായത് ആ അപ്പൊ ഇത് എന്ത് അങ്ങനെ ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ മുത്തൂനുൽ ഹദീസും അങ്ങനെ തന്നെ. പിന്നെ ഇപ്പൊ 65 എന്ന് പറഞ്ഞത് എന്നാല് ഇമാം ഹാസിമി അദ്ദേഹത്തിന്റെ അൽ ഉജാല എന്ന് പറഞ്ഞ കിതാബുണ്ട്, അതിൽ പറയുന്ന ഇൽമുൽ ഹദീദ് അഷ്തമിൽ അല അൻവാഇൻ കസീറ തബ്ലുഗു മിഅത്തൻ, നൂറോളം ഉണ്ടാവും എന്ന്. ഇത് സഹീഹിന്റെ ഇനങ്ങൾ പറഞ്ഞ, എന്നാ ലഈഫിന്റെ ഇനങ്ങളോ? ഇപ്പൊ സഹീഹിന്റെ അല്ലേ പറഞ്ഞത്, അപ്പോ സിഫത്തുകൾ ഇല്ലാത്തത് ലഈഫ് എന്നല്ലേ, ആ ലഈഫിനെ എന്ത് ചെയ്തു തക്സീമാക്കിയിട്ട് എത്ര എത്തി? 49 ഹംസൂന ഇല്ലാവാണ്. അതിന്റെ ഉദാഹരണം പറഞ്ഞ് പിന്നെ ഇപ്പൊ അൽ മൗദൂ അൽ മഖ്ലൂബ് അശാദ് അൽ മുഅല്ലല് അൽ മുൽത്തരിബ് അൽ മുർസല് അൽ മുങ്കത്തി അൽ മുഅല്ലല് എന്നിങ്ങനെ പറഞ്ഞത് അതിന്റെ ഉദാഹരണങ്ങളാണ്, മഅറൂഫായ കിസ്മാണ്. ഇനി എന്ത് ചെയ്യാ? പറഞ്ഞത് എന്താണ്? അബു ഹാത്തിം ഇബ്നു ഹിബ്ബാൻ. അപ്പോ ഇങ്ങനെ എന്താണ് ഒരുപാട് കിസ്മുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഇൽമു തദ്വീൻ ചെയ്തത് എന്തിനാന്ന് ഞാൻ പറഞ്ഞ, തദ്വീൻ ചെയ്തത് ഇത് വേർതിരിക്കാനാണ്. അപ്പൊ ഇങ്ങനെ അയിമത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 49, 65 ഒക്കെ ആയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. ഇനിയും വേർതിരിക്കാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഈ ആവശ്യമൊന്നും ഇല്ല, നമുക്ക് അവർ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ആ ആവശ്യം ഇപ്പൊ ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ മുഖദ്ദിമത്ത് ഇബ്നു സലാഹിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന സിയാദത്ത് ഫി സഹീഹി അലാ മാ ഫിൽ കിതാബൈനി യതലഖാഹ താലിബുഹ അമ്മസ്തമല അലൈഹി അഹദുൽ മുസന്നിഫാത്. അവിടുന്നല്ല പിന്നെ ഈ പിൽക്കാലത്ത് എന്തായി, നമ്മുടെ ഇക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു സലാഹ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്ത്,
അന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഹദീസിനെ തസ്ഹീഹ് ചെയ്യാനോ അല്ലെ തെളിയിപ്പ് ചെയ്യാനോ ഈ പിന്നെ കായിതകൾ അനുസരിച്ച് സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്നത് ഇദ വജദിന ഫീമ യുറുവ മിൻ അജ്സാഇൽ ഹദീദി വഗൈരിഹ ഹദീദൻ സഹീഹൽ ഇസ്നാദി, സനദ് സഹീഹായി നമ്മൾ കാണുന്ന ഒരു ഹദീദ്, വലം നജിദുഹു ഫി അഹദി സഹീഹൈൻ, ഈ സഹീഹയിൽ അതായത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ആ ഹദീസ് ഇല്ല, വല മൻസൂസൻ അല സിഹത്തി ഫി ശൈഇൻ മിൻ മുസന്നഫാത്തി അയ്മത്തിൽ ഹദീദിൽ മുഅ്തമദത്തിൽ മശൂറത്തി, ഇമാമിയങ്ങളുടെ എന്ത് മുഅ്തമദായ ഇമാമിയങ്ങളുടെ കിതാബിലൊന്നും ഈ ഹദീദിനെ കുറിച്ച് സഹീഹ് എന്ന് പറഞ്ഞു കാണുന്നില്ല. അപ്പൊ സഹീഹുകൾ ജമ്മി ചെയ്ത കിതാബുകളിൽ കാണുന്നില്ല ഈ ഹദീസ്. പിന്നെ തസ്ഹീഹിന് യോഗ്യരായ അയ്മത്തി ഹദീസ് സഹീഹാണെന്ന് പറയുന്നില്ല. അല്ലാത്ത നിലയിൽ നമുക്കൊരു ഹദീസ് കിട്ടി, അതായത് കിതാബുകളിലുള്ള തന്നെ ഒരു കിതാബ്, ഇപ്പൊ ബത്തുൽ ബാരിയിൽ ഒരു ഹദീസ് കാണുന്നുണ്ട്, അസ്കലാനി ഇമാമു എന്ത് ചെയ്തു ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഇല്ല, വേറൊരു മസല വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞൊരു ഹദീസാണ്. ഈ ഹദീസ് ഹദീസിന്റെ കിതാബിലെല്ലാം പരിധിയിട്ടും ഇത് സഹീഹാണോ ദഈഫാണോ എന്നൊന്നും ആരും പറഞ്ഞു കാണുന്നില്ല. അപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ? ഇതിന്റെ റിജാലിനൊക്കെ നോക്കിയിട്ട് അവർക്കൊന്നും ഒരു കുഴപ്പമുള്ളതായി കാണുന്നില്ല, ഇതിന്റെ സനദിലുള്ള ആൾക്കാർക്ക് ഒരു കുഴപ്പവും കാണുന്നില്ല. എന്നാൽ ഈ ഹദീസ് സഹീഹാണെന്ന് നമുക്ക് പറയാൻ പറ്റൂല്ലേ എന്നാണ് ഇബ്നു സലാഹ് റഹിമഹുള്ള പറയുന്നത്. ഫ ഇന്നന ലാ നതജാസറു അലാ ജസ്മിൽ ഹുക്മി ബിസിഹത്തിഹി, അങ്ങനത്തെ ഹദീസ് സഹീഹാണെന്ന് പറയാൻ നമ്മൾ ധൈര്യപ്പെടാൻ പാടില്ല. അത് തന്നെ സഹീഹയിലെ റിജാൽ ആയാൽ തന്നെ ഈ ഹദീസ് സഹീഹയിൽ ഉണ്ടാകുന്നില്ല, ഈ ഹദീസിനെ കുറിച്ച് സഹീഹാണ് എന്ന് പറഞ്ഞു കാണുന്നില്ല. എന്നാല് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അതിന് ഈ ഹദീസ് ഉദ്ധരിച്ചത് സഹീഹിന്റെ റിജാലായാലും വേണ്ടിയില്ല, ബാക്കി സിയാദ് സിത്തന്റെ റിജാലായാലും വേണ്ടിയില്ല, അതല്ലേ? ആ വ്യക്തികൾക്ക് ന്യൂനതയൊന്നും ആരും പറഞ്ഞതായി കാണുന്നില്ല. ആ വ്യക്തികളൊക്കെ എന്താണ്, സദൂഖാണ് എന്ന നിലക്ക് സിക്കത്താണ് എന്നൊക്കെ കിതാബിലൊക്കെ കാണുന്നുണ്ട്. ഇതാണെങ്കിലും ഈ ഹദീസ് സഹീഹാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ലൈഫാണെന്ന് പറയാനുള്ള ഒരു കാരണവും കാണുന്നില്ല. എന്നതോടുകൂടെ തന്നെ ഹദീസ് സഹീഹാണെന്ന് പറയാൻ നമുക്ക് സാധിക്കൂല. കാരണം എന്താ? അതിന് പറഞ്ഞു ഫഖത് താദറ ഫീ ഹാദിഹിൽ ഐസാരി അൽ ഇസ്തിഖ്ലാലു ബി ഇദ്രാകി സഹീഹ് ബി മുജറദ് ഇത്തിബാരിൽ അസാനിദി. കാരണം നമ്മുടെ ഈ കാലത്ത് ഇബ്നു സലാഹ് തങ്ങളെ കാലത്ത് എന്താണ് ഈ സനദുകൾ മാത്രം പരിഗണിച്ചിട്ട് ഒരു ഹദീസ് സഹീഹാണ് എന്ന് പറയാനുള്ള മാർഗം ഇപ്പൊ ഇല്ല, അത് സാധിക്കൂല. കാരണം എന്താ? ലിഅന്നഹു മാമിൻ ഇസ്നാദിൻ ഇല്ലാവ തജിദു ഫീ റിജാലിഹി മൻ ഇഅ്തമദ ഫീ റിവായത്തിഹി അലാമാ ഫീ കിതാബിഹി. ചിലപ്പോ ഈ ആള് അയാള് എഴുതി വെച്ചത് പരിഗണിച്ചിട്ടായിരിക്കും അത് പറയുന്നത്. ഈ സനദിലുള്ള റാവി ഉണ്ടല്ലോ, ആ റാവി ഒരാള് അദ്ദേഹം എന്ത് ചെയ്ത് ഷെയ്ഖിന്റെ അടുത്ത് നിന്ന് ഹദീസ് കേട്ടപ്പോ എഴുതി വെച്ചിട്ടുണ്ടാവും, ആ എഴുതി വെച്ചതിനെ ആശ്രയിച്ച് പറയാം. അങ്ങനെ ആകുമ്പോ എന്താ പ്രശ്നം? അരിയൻ അമ്മാ ഇഷ്തറത്തു ഫി സഹീഹി മിനൽ ഹിഫ്ലി വല്ലബുത്തി വല്ലിത്തുഖാൻ, അയിമ്മത്ത് നിബന്ധനയാക്കിയ ഹിഫ്ലും ലബുത്തും ഇത്തുഖാനും ആ ഇല്ലാതെ ചിലപ്പോ പറയാം, അത് നമുക്ക് മനസ്സിലാവില്ല. അയിമ്മത്ത് നിബന്ധനയാക്കിയ ഒരു ഹിഫ്ലും ലബുത്തും ഇത്തുഖാനും എന്താണ്, ആ വ്യക്തിയെ കുറിച്ച് നന്നായി പഠിച്ച അയിമ്മത്തിനെ തിരിയൂ, നമുക്ക് തിരിയൂല. അല്ല, ഈ ഒരു ഹദീസിനെ കുറിച്ചാ പറയുന്നത്? അത് ഉദാഹരണം പറഞ്ഞുതരാം. ഈ ആളിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഈ ഹദീസ് പറഞ്ഞപ്പോഴാ ചില ആൾക്കാരുണ്ട് എന്ത് പിന്നെ ഹദീസ് സ്വീകരിക്കാത്തത്. അതായത് പിന്നെ ഇബ്നു ലഹിയത്ത് എന്ന് പറഞ്ഞ ഒരു റാവിയുണ്ട്, ഇത്തിഫാഖൻ ലൈഫാണ് അദ്ദേഹം. ഇബ്നു ലഹിയത്ത് എന്ന് പറഞ്ഞ ആള് ലൈഫാണ് എന്ന് പറഞ്ഞ് മുഹദ്ദിസീങ്ങളുടെ ഇടയിൽ ഇത്തിഫാഖാണ്, അതിൽ ഖിലാഫില്ല. ഈ ആള് മുത്തഫഖുൻ അലാ ദുഅഫ ആകാൻ കാരണം എന്താണെന്നറിയോ? അദ്ദേഹം എന്താണ് ഹിഫ്ലുൽ കിതാബുള്ള ആളാ, ലബുത്തുൽ കിതാബുള്ള ആളാ, ലബുത്തു സദർ കുറഞ്ഞ ആളാ. അപ്പൊ ആദ്യകാലത്ത് ഹദീസ് വായിച്ചു കൊടുത്തിരുന്നത് അദ്ദേഹം ഷെയ്ഖന്മാരിൽ നിന്ന് ഹദീസ് കേട്ടത് എഴുതി വെച്ചത് നോക്കിയിട്ടാ വായിച്ചു കൊടുത്തിരുന്നത്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചത് വായിച്ച് നോക്കി വായിച്ചു കൊടുത്തിരുന്നു. പിന്നെന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ കിതാബെല്ലാം കൂടി തീ പിടിച്ച് കഴിഞ്ഞു, വീടിന് തീ പിടിച്ചപ്പോ അതില് എല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം ഓർമ്മയുള്ള ഹദീസുകൾ പറയാൻ തുടങ്ങി. അപ്പൊ ഹിഫ്ലു സദർ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് തെറ്റുപറ്റി, ഈ ആളിനെ ഹദീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വല്ല സംഭവം കഴിഞ്ഞിട്ടാണോ ഈ ആള് ഈ ഹദീസ് പറഞ്ഞതില്ല എന്ന് നമുക്ക് ഇരിക്കും? ഇല്ല.
അതാണ് സഹീഹ് എന്ന് പറയുന്നത്. അത് പല റാവികളെ കുറിച്ച് എന്താണ് ഫി ആഖിരി ഉംരിഹി ഇൽതബസ എന്ന് പലരും പല റാവികളെ കുറിച്ചും കാണും. എന്ന പോലെ ഈ സംഭവത്തിന് മുമ്പ് ചിലപ്പോൾ ഉദ്ധരിച്ച റാവികൾ ഉണ്ടാവും, അത് മുഅദ്ദിദി നിങ്ങൾക്ക് തിരിയും. ഇതിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇതുപോലത്തെ എന്തെങ്കിലും വാക്യത്തുകൾ ഉണ്ടായ അയിമത്ത് അവർക്ക് മുമ്പ് എന്താണ് ഈ ആളിൽ നിന്ന് ഉദ്ധരിച്ചതും അവർക്ക് ശേഷം ഈ ആളിൽ നിന്ന് ഉദ്ധരിച്ചതും വേർതിരിഞ്ഞ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ആളിൽ നിന്ന് ഈ ഷേഖിൽ നിന്ന് ഇന്ന ഇന്ന ആൾക്കാരൊക്കെ റിവായത്ത് ചെയ്യുന്നത് സ്വീകാര്യമാണ്, ഇന്ന ഇന്ന ആൾക്കാർ റിവായത്ത് ചെയ്യുന്നത് സ്വീകാര്യമല്ല. അതിനെന്താ ഈ ഇൽത്തിബാസിന് അല്ലെങ്കിൽ ശുബഹത്തിന് ശേഷമാണ് ഇന്ന ആൾക്കാർ റിവായത്ത് ചെയ്തത് നിസിയാന് വന്നത് എന്ന അയിമത്ത് പറയും. അപ്പൊ ഇതൊന്നും നമുക്ക് തിരിയില്ല, അപ്പൊ അതുകൊണ്ട് എന്താക്കാൻ പറ്റില്ല, സഹീഹ് എന്ന് പറയാൻ പറ്റില്ല. ഈ ഹദീസിന്റെ പിന്നെ റാവിമാരുടെ കൂട്ടത്തിൽ ലഴീഫ് എന്നൊക്കെ പറയുമ്പോൾ വളരെ മോശമാണെന്ന് നമ്മൾ ആളെ കുറിച്ച് മനസ്സിലാക്കരുത്. ലഴീഫാണ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഹദീസിൽ കള്ളം പറഞ്ഞ് കസ്ദാബ് എന്നൊക്കെ തന്നെ ചിലപ്പോൾ പറയും. അത് ജറഹ് തഅദീൽ അത് ദീനിനോടുള്ള നസീഹത്താണ് എന്ന് അയ്മത്ത് പറഞ്ഞത്. ഈ പറയുന്ന വാക്കിന് എന്താണ് ഇസ്തിലാഹിൽ ഒരർത്ഥം ഉണ്ടാവും, ആ അർത്ഥം മാത്രമേ ആളിനെ കുറിച്ച് മനസ്സിലാക്കാൻ പാടുള്ളൂ. കാരണം എന്താ പറയുക, ഈ മുത്തഫഖുൻ അലാ ളുഫാ ഇബ്നു ലഹിയത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം പിന്നെ ഹജ്ജിന് വരുന്നു എന്ന് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു വിവരം കിട്ടി. അപ്പോ സുഫിയാനു സൗരി എന്ത് ചെയ്ത് ഹജ്ജിന് പോയി, എന്തിനാ അദ്ദേഹത്തിനെ കണ്ടിട്ട് ദ്വാരക്കാൻ പറയാൻ. ആ ഈ പറഞ്ഞ ആളെ ഒരാളും ഹദീസ് പറഞ്ഞാൽ സ്വീകരിക്കുള്ളൂ, നിങ്ങളെ ഹദീസ് പറഞ്ഞ ഞങ്ങൾ തന്നെ വെച്ചോളം പറയും. എന്നാലോ ആ സുഫിയാനു സൗരി അദ്ദേഹത്തിനെ ഒന്ന് കണ്ടിട്ട് ദ്വാരക്കാൻ പറയാൻ വേണ്ടിയിട്ട് ആ ആളെ ഹജ്ജിന് വരുന്ന നിന്നിട്ട് പോയി ദ്വാരപ്പിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഹദീസിലുള്ള അഴിവാണെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ഹദീസ് സ്വീകരിക്കൂലെന്ന് മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ, വേറെ ഒന്നും മനസ്സിലാക്കാൻ പാടില്ല. വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ട് എന്നുണ്ടെങ്കിൽ അത് വേറെ മനസ്സിലാക്കുക, ഇപ്പറഞ്ഞതിന് അത്രേ അർത്ഥമുള്ളൂ. അപ്പോ ഈ കാലത്ത് എന്ത് അത് താഴ്ത്തുറായി പോയി സാധിക്കൂല എന്ന് പറഞ്ഞ് പിന്നെ എന്ന പോലെ അപ്പൊ നമുക്കിപ്പോ എന്ത് ഹദീസ് സഹീഹാണോ അല്ലേ എന്നൊക്കെ അറിയാൻ എന്താകണം അംഗീകരി ഈ വിഷയം ഒരു ഹദീസ് സഹീഹാണ് ഹസനാണ് ലഈഫാണെന്ന് പറയാൻ യോഗ്യരായ ഇമാമിങ്ങൾ എല്ലാവരും സ്വീകരിക്കൂല. അപ്പൊ അതിന് യോഗ്യരായ ഇമാമിങ്ങൾ ഈ ഹദീസിനെ കുറിച്ച് എന്തു പറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമേ നമുക്ക് മാർഗമുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഈ പറയുന്ന പിന്നെ മുസ്തലാഹുൽ ഹദീസിന്റെ എല്ലാ നിയമവും എത്ര ഉഷാറിൽ പഠിച്ചാലും ഇക്കാലത്ത് ഒരു ഹദീസ് സഹീഹാണ് എന്നോ ലഈഫാണ് എന്നോ ആ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ ഇൽമ നമ്മൾ പഠിക്കുന്നത് എന്തിനാ, ഈ അയിമത്തുകൾ പറഞ്ഞത് മനസ്സിലാക്കാൻ. എന്ന പോലെ ആ അയിമത്തിന്റെ സഹി അവർ ഈ ദീനിനെ സംരക്ഷിക്കാൻ എത്ര അധ്വാനിച്ചു എന്ന് മനസ്സിലാക്കാൻ, അവരെക്കുറിച്ചുള്ള വിശ്വാസവും ബഹുമാനവും വർദ്ധിക്കാൻ, ഈ മൂന്ന് കാരണത്തിനാണ് ഈ രീതിയിലുള്ള ഇൽമെല്ലാം പഠിക്കുക. പിന്നെ ഈ ഹദീസ് പൊതുവെ ഒരു ഹദീസിനെ കുറിച്ച് ആരെങ്കിലും ലഈഫാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യും, ആ നമ്മ മുഅ്തദിയത്താണല്ലോ പൊതുവെ എപ്പോഴും കുഴപ്പക്കാർ. അപ്പോൾ ഒരു ഹദീസ് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ ആദം നബി അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന് പറഞ്ഞ ഹദീസ് അത് ഇമാം ഹാക്കിം സഹീഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റു ചില അയിമത്ത് അത് ലഈഫാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തവസ്സുൽ ചെയ്തു എന്ന് പറഞ്ഞ ഹദീസ് ഇപ്പൊ ഇത് ദലീലാക്കാൻ പറ്റുമോ, ദലീലായ നമുക്ക് പറയാൻ പറ്റൂലേ? ഞാനിപ്പോ പറഞ്ഞ എന്താണ് അത്തഖീദ് വൽ ഇലാഹ് എന്ന് പറഞ്ഞ കിതാബില്ലേ, ഹാഫിദ് ഇറാഖിന്റെ അത്തഖീദ് വൽ ഇലാഹ് മുഖദ്ദിമത്ത് ഇബ്നു സലാഹിന്റെ ഷറഹ്, അതില് പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അൽഫാദുൽ ജറഹി വത്തഅദീൽ വിശദീകരിച്ചിട്ടുണ്ട്, അത് തദ്രീബുർ റാവിയിലൊക്കെ ഉണ്ട്. അതായത് പിന്നെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് സിഖത്തും സിഖത്തും ചിലപ്പോ രണ്ടു വട്ടം പറഞ്ഞിട്ടുണ്ടാവും. നമ്മള് താരിഖുൽ കബീർ ഇമാം ബുഖാരിന്റെ ഒക്കെ ഒന്ന് മറിച്ചു നോക്കിയാൽ, അല്ലെങ്കിൽ ഇൽമുർ റിജാലിന്റെ കിതാബൊക്കെ എടുത്ത് നോക്കിയാൽ ഒരാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് സിഖത്തും സിഖത്തും അല്ലെങ്കിൽ സിഖത്തും സബത്തും. അപ്പൊ സിഖത്തും സിഖത്തും രണ്ടു വട്ടം കാണുമ്പോൾ പണ്ട് ഒരു ഖത്തീബ് എന്ത് ചെയ്ത് ഹൈഹാത്ത ഹൈഹാത്ത ഒന്ന് അധികമാണെന്ന് വിചാരിച്ച് വെട്ടാൻ പോയമാതിരി, അത് തെറ്റൊന്നുമല്ല, വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. അതങ്ങനെ സിഖത്തുനിന്ന് രണ്ടു വട്ടം ബോധപൂർവ് ആവർത്തിച്ച. അപ്പൊ ഇങ്ങനെ എന്താണ് തൗസീഖിന്റെ രണ്ട് പദങ്ങൾ ആവർത്തിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ദർജയിലാണ് എന്ത് സ്വീകാര്യതയിൽ എന്ന് ഇങ്ങനെ തുടങ്ങി സിഖത്ത് എന്ന് പറയുന്നതും സബത്ത് എന്ന് പറയുന്നതും സദൂഖുൻ എന്ന് പറയുന്നതും ലാബൗസബിഹി എന്ന് പറയുന്നതും ഇങ്ങനെ ഈ പദങ്ങൾക്കൊക്കെ അർത്ഥവ്യത്യാസമുണ്ട്.
നേരത്തെ പറഞ്ഞില്ലേ, എങ്ങനെ രണ്ടാളിനെ നോക്കിയാലും അയാളുടെ സൽസ്വഭാവവും സത്യസന്ധതയും നോക്കിയാലും ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെടുത്താൻ പറ്റും. ആ ചെറിയ വ്യത്യാസം പരിഗണിച്ചിട്ട് അവരുടെ ഈ എന്ത് ഗുണങ്ങളെ അറിയിക്കാൻ വ്യത്യസ്തമായ പദങ്ങൾ അയിമത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ലാബേഴ്സ് ഓഫ് ഈ എന്ന് പറയുമ്പോൾ തരക്കേടില്ല എന്നൊന്നും പറഞ്ഞാൽ പറ്റൂല. വാക്കിന്റെ അർത്ഥം അങ്ങനല്ലേ? അതല്ല, ഇത് തൗഫീഖ് ആണോ തജ്രീഹ് ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇത് ആളിനെ ലഈഫാക്കാൻ ഉപയോഗിക്കുന്ന പദമാണോ അല്ല ആളിനെ തസ്ദീഖാക്കാൻ ഉപയോഗിക്കുന്ന തൗസീഖാക്കാൻ ഉപയോഗിക്കുന്ന പദമാണോ? എന്നിട്ട് തൗസീഖാക്കാൻ ഉപയോഗിക്കുന്ന പദമാണെങ്കിൽ ഏഴ് ദർജകൾ അല്ലെങ്കിൽ എട്ട് ഒമ്പത് ദർജകളൊക്കെ അയിമത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞില്ലേ സഹീഹ് 46 എണ്ണമുണ്ട്, ലഈഫ് 49 അല്ല 65 എണ്ണവും ലഈഫ് 49 ഉണ്ട് എന്നിപ്പോ പറഞ്ഞു. അപ്പൊ എന്ന പോലെ ഈ തൗസീഖിന്റെ ദർജകളിൽ ചില ഇമാമിങ്ങൾ 7 ദർജ എണ്ണിയിട്ടുണ്ട്, ചിലത് 9 ഉണ്ട്, ചിലത് 12 വരെയൊക്കെ എണ്ണിയിട്ടുണ്ട്. അപ്പൊ ഈ തൗസീഖിന്റെ ഏത് ദർജയിലേക്ക് ഉപയോഗിക്കുന്ന പദമാണ് ഈ പദം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സദൂഖുൻ എന്ന് പറയുന്ന ആളും സിഖത്തുൻ എന്ന് പറയുന്ന ആളും തമ്മിൽ സത്യസന്ധതയില് വിശ്വാസ്യതയില് എന്ന പോലെ ലബുത്തു സദറിൽ ലബുത്തുൽ കിതാബിലൊക്കെ ഒരേ ദർജയിലാണോ? അല്ലേ, അല്ല, രണ്ട് ദർജയിലാണ്. അപ്പൊ എങ്ങനെ വ്യത്യാസമായത്? ആരാ ഉഷാറ്, ആരാ ഉഷാറ് കുറവ്? ഇതിങ്ങനെ വ്യത്യസ്തമായ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പിന്നെ തൗസീഖിന് വേറെ പദം ഉപയോഗിച്ച പോലെ തന്നെ തജ്രീഹിന് അള തലീഫ് ചെയ്യാനും വേറെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ ഏറ്റവും എന്താണ് കഠിനമായ തലീഫാണ് പിന്നെ കസ്ദാബുൻ എന്ന പോലെ വല്ലാഉൻ എന്നൊക്കെ പറയും. കസ്ദാബുൻ, വല്ലാഉൻ, ദജ്ജാലുൻ എന്നൊക്കെ ഇങ്ങനെ പിന്നെ മുബാലകത്തിന്റെ സീഗയോടുകൂടെ പറയുന്നത്. അപ്പോ അതൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പറയും, എന്നിട്ട് ഈ ഓരോ ദർജ പറയുമ്പോഴും പറയും ഈ ആളുടെ ഹദീസ് എന്തിനാ പറ്റുക, ഈ ആളുടെ ഈ ദർജയിലുള്ള ആളുടെ ഹദീസ് ലഈഫായ തന്നെ ഇങ്ങനെ 12 എന്താണ് പദവി എണ്ണിയിട്ട് മർത്തബ എണ്ണിയിട്ട് ഓരോ മർത്തബയിലുള്ള ആളുടെയും ഹദീസ് എന്തെങ്കിലും ആവശ്യത്തിന് പറ്റൂല്ലേ? പറ്റും, പല ആവശ്യത്തിനും പറ്റും. സഹീഹോ അല്ലെങ്കിൽ ഹസനുല്ലി വൈരിഹോ എങ്കിലും ആയിരിക്കണം എന്ന് പറയുന്നത് എന്തിനാ? ഫിഖഹിയായ ഒരു ഹുക്കും സ്ഥിരപ്പെടാനാണ്. അല്ലാത്ത പല ആവശ്യങ്ങൾക്കും ലഈഫായ ഹദീസ് പറ്റും. ഏറ്റവും ലോഫ് ഇപ്പൊ ഈ പറഞ്ഞ എന്താണ് കസാബ് ദജ്ജാല് പോലത്തെ ആൾക്കാര് ഉദ്ധരിക്കാത്ത അതല്ലാത്ത ഹദീസുകളാണ് എന്നുണ്ടെങ്കിൽ മുത്താബാഴത്തിനും മുഷാഹദത്തിനും എന്താണ് സ്വീകരിക്കും എന്ന ഷഹാദത്തായും മുത്താബാഴത്തായും സ്വീകരിക്കും. അപ്പൊ തത്തബ്ബുൾ തുറക്കിന് വേണ്ടി അത് എഴുതി എന്ത് വെക്കണം എന്നാണ് അതിൽ തന്നെ ഓരോന്നിന്റെയും ദർജ ഹുക്കുമ് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവസാനം ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം അതില് ഒരു കാര്യം പറയുന്നുണ്ട്, വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ഹദീസിനെ കുറിച്ച് മുത്തഫക്കുൻ അലാ തർക്കിഹി അല്ലാത്തടത്തോളം കാലം ഒരു ഹദീസ് ഒഴിവാക്കാൻ പാടില്ല. അയ്മത്ത് മൊത്തം ഇത്തിഫാക്കാകണം ഈ ഹദീസ് മത്രൂക്കാണ്, സ്വീകരിക്കാൻ പാടില്ല. മുത്തഫക്കുൻ അലാ തർക്കിഹി ആണെങ്കിലേ ഒരു ഹദീസ് ഉപേക്ഷിക്കാൻ പാടുള്ളൂ. അത് ഒരു നിലക്കും ഒരു വിഷയത്തിനും ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നുള്ളത് മുത്തഫക്കുൻ അലാ തർക്കിഹി ആയിരിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എണ്ണി പറഞ്ഞല്ലോ തൗസീഖിന്റെ ദർജകൾ എന്ന പോലെ തലഈഫിന്റെ ദർജകൾ, ആ ഓരോ ദർജയിലുമുള്ള ഹദീസുകളെ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ആ പറഞ്ഞ ഏതെങ്കിലും ഒന്നിന് ഉപയോഗിക്കും. അങ്ങനെ അപ്പൊ ഒരു ഇമാമിന്റെ അടുക്കൽ ഹദീസ് സഹീഹായി കഴിഞ്ഞാല് ആ ഇമാമിനെ അത് പ്രമാണമാക്കാം. ഒരു ഇമാമിന് ഒരു ഹദീസ് സഹീഹായാൽ അത് പ്രമാണമാക്കും. അത് പിന്നെ മുജ്തഹിദുകൾ ഇഖ്തിലാഫായ മസലകളിൽ ഇഖ്തിലാഫാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ്. ഇബ്നു റുഷ്ദ് തന്റെ ബിദായത്തുൽ മുജ്തഹിദ് എന്ന് പറഞ്ഞ കിതാബിൽ അസ്ബാബ് ഇഖ്തിലാഫിൽ അയ്മത്ത് പറയുന്നുണ്ട്. മുജ്തഹിദുകളായ ഇമാമിയങ്ങള് അഭിപ്രായ വ്യത്യാസം വരാൻ കാരണം എന്താണ്? അതിലൊരു കാരണം എന്താ? ഒരു ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ള തർക്കം. അപ്പൊ ഒരു ഇമാമിന്റെ അടുക്കൽ ഈ ഹദീസ് സഹീഹാണ്, മറ്റൊരു ഇമാമിന്റെ അടുക്കൽ സഹീഹായില്ല. സഹീഹാകാതിരിക്കാൻ കാരണം വേറെ ഉണ്ട്, അത് പിന്നെ അതിന്റെ അപ്പുറത്ത് വേറെ നോക്കണം. അതായത് ഈ ആള് സത്യസന്ധനാണ് എന്നുള്ളത് ഒരു ഇമാമിന് സ്ഥിരപ്പെട്ടു, മറ്റേ ഇമാമിന് ഈ ആളിൽ എന്തോ ഒരു ന്യൂനത കണ്ടു, അപ്പൊ അതുകൊണ്ട് അത് സ്വീകരിക്കാൻ പറ്റൂല. അല്ലെങ്കിൽ ആ ഇമാമ് ഒരു നിബന്ധന കൂടി കൂടുതലായി പരിഗണിച്ചിട്ടുണ്ട് ഒരു ഹദീസ് സഹീഹാകാൻ. എല്ലാവരും ഒരേ നിബന്ധന അല്ലല്ലോ പരിഗണിക്കുക. അപ്പൊ ഒരു ഇമാം ഒരു ഹദീസ് സഹിയാകാൻ ഒരു നിബന്ധന കൂടുതൽ വെച്ചിട്ടുണ്ട്, അപ്പൊ ആ നിബന്ധന ഈ ഹദീസിലില്ല. മറ്റൊരു ഇമാം ആ നിബന്ധന ഇവിടെ വെച്ചിട്ടില്ല, അപ്പൊ ആ ഇമാം ഈ ഹദീസ് ആ ഇമാമിന് സഹിയാണ്. അപ്പൊ ഒരു ഹദീസ് ഒരു ഇമാമിന് സഹിയായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം?
അത് ആ ഇമാമിനെ ഹുജ്ജത്താക്കാം എന്നാണ്. അങ്ങനെയാണല്ലോ ഹദീസുകള് പിന്നെ സഹിയായതും അതിനും അസഹിയാകാതിരിക്കുന്നതിനും അനുസരിച്ചാണ് മദ്ഹബുകള് ഇഖ്തിലാഫുകളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഹദീസ് സഹിഹായി എന്ന് ഒരു ഇമാമ് പറയുകയും മറ്റൊരു ഇമാം അത് സഹിഹല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ സഹിഹല്ല എന്നതിന്റെ പേരിലാണ് ഹദീസ് തള്ളാൻ പറ്റൂല. സഹിഹല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അത് തള്ളാൻ പറ്റൂല. സഹിഹാണ് എന്നത് സ്ഥിരപ്പെട്ടവർക്ക് അത് ഹുജ്ജത്താക്കണം എന്നാണ് നിയമം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രീതിയിൽ ഒരുപാട് അഹ്സാമുകളുണ്ട്. എന്തിന്? ഈ സഹീഹിനും ദഈഫിനും ഒക്കെ എന്ന പോലെ. പിന്നെ ഇപ്പൊ ഈ മുത്താഖിറായ നമ്മുടെ ഈ കാലത്ത് എന്നല്ല, കുറേ കാലം മുതൽ ഇങ്ങോട്ട് എന്ത് തസ്സീലും തദീഫും നടക്കുന്നതല്ല. മറ്റ് പല വിഷയങ്ങളിലും നമ്മൾ പറയും പോലെ തന്നെ ഇജ്തിഹാദ് എന്താണ്, ഒരുപാട് കാലം മുമ്പ് മുങ്കത്തിയായ പോലെ ഇപ്പൊ ഇജ്തിഹാദ് ഒന്നും ചെയ്യാൻ പറ്റൂല, യോഗ്യതയില്ലാത്തോണ്ടാണ്. യോഗ്യനായ ആളില്ലാത്തോണ്ടാണ് നടത്തണം. എല്ലാം കഴിയൂല നേരത്തെ പറഞ്ഞില്ലേ? അപ്പൊ എല്ലാം കഴിയുന്ന ഒരു തായിഫത്ത് മുമ്പുണ്ടായിരുന്നു, അവരതെല്ലാം സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാം കഴിയൂല, അപ്പൊ അതുകൊണ്ട് ഇജ്തിഹാദ് കഴിയൂല. അപ്പൊ എന്ന പോലെ ഈ തസ്ലീഹും തദീഫും ഒന്നും ആ കാലം മുതൽ കഴിയൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ്, അതായത് ഈ ലൈഫായ അയിമത്തിനെ, ലൈഫായ റിജാലിനെ തൊട്ട് ഈ അയിമത്ത് എന്തിനാ ഹദീസ് റിവായത്ത് ചെയ്തത്? ഹദീസ് റിവായത്ത് ചെയ്തത് എന്തിനാ? ലൈഫായനെ തൊട്ട് തീരെ റിവായത്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ അല്ലെ? സഹിയായ റാവിമാരെ തൊട്ട് മാത്രമുള്ളത് റിവായത്ത് ചെയ്യാം. എന്തിനാ ഈ ലൈഫായതും കൂടി റിവായത്ത് ചെയ്തത്? നബി ഇമാമ് എന്ത് ശരഅ മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്, കദിയുഖാലു ലിമ ഹദ്ദസ ഹാഉലാഇൽ അയ്മത്തു അനിൽ ളുഅഫാഇ മഅ ഇൽമിഹിം ബിഅന്നഹും ലാ യുഹ്തജ്ജു ബിഹിം. ഈ ളഈഫായ ഹദീസൊന്നും ഹുജ്ജത്തിന് പറ്റൂല എന്നൊക്കെ പറഞ്ഞു അല്ലെ? അപ്പൊ ഈ ഹുജ്ജത്തിന് പറ്റാത്ത ളഈഫായ ആൾക്കാരെ തൊട്ട് ഹദീസ് ഉദ്ധരിച്ചത് എന്തിനാണ് എന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുന്നു. ഓ യുജാബു അൻഹു ബി അജീബത്തിൻ, അതിന് പല മറുപടിയുണ്ട്. അഹദുഹ അന്നഹും റവൗ മാ ലിയഅരിഫൂഹ വലിയുബയ്യിനു ഹദീസുകള് ഉദ്ധരിച്ചിട്ട് ഇത് ലൈഫാണ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർക്ക് തന്നെ പിന്നീട് എന്തായി പോകും, ഇത് സംശയിക്കും. ഒരു സമയത്ത് പഠിച്ച് കുറെ കഴിഞ്ഞാൽ ചിലപ്പോ മറന്നുപോകും, ചിലപ്പോ അങ്ങനെയാണോ എന്നിങ്ങനെ ആലോചിക്കേണ്ടി വരും അല്ലെ? മനുഷ്യന്മാരാകുമ്പോ എല്ലാവർക്കും ഇത് സംഭവിക്കാമല്ലോ അല്ലെ? അപ്പൊ ഈ അയിമത്തിന് തന്നെ ഒരിക്കലും ഈ ഹദീസ് അവർക്ക് ലൈഫാണ് എന്ന് സ്ഥിരപ്പെട്ടു, അത് അപ്പൊ തന്നെ പറയുകയും എഴുതി വെക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഈ ഹദീസിന്റെ അവസ്ഥ എന്താണ് എന്നതിന് അവർക്ക് തന്നെ ചിലപ്പോൾ സംശയം വന്നേക്കാം. ഒന്ന്. രണ്ടാമത്തെ അലാ വൈരിഹിം, അല്ലെങ്കിൽ വേറൊരാളിനെ ഈ ഹദീസ് സഹീഹാണോ ലൈഫാണോ എന്നൊരു സംശയം വരാതിരിക്കാൻ. പിന്നെ മൂന്നാമത്തത്, ഔ യസ്തഷ്കിലു ഫീ സിഹ്ഹത്തിഹ, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഹദീസ് കാണിച്ചിട്ട് ഇത് അങ്ങനെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞു വരും. അപ്പൊ അതിന് ആദ്യം തന്നെ ലൈഫാന്ന് പറഞ്ഞ് തീരുമാനം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അത് വേണ്ടാരും വരുമല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഉപകാരങ്ങളുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത് പറയുന്നത് അതായത് ലൈഫായ ഹദീസ് എന്താക്കും, അത് ഷാഹിദായി വരും എന്ന പോലെ തത്തബ്ബുൾ തുറുക്കിന് വേണ്ടി എഴുത്തിബാറാക്കും. അതായത് മുത്താബഅത്തിന് ഈ ഹദീസ് ആവശ്യമുണ്ട്, ഹദീസ് ലൈഫ് തന്നെ. രണ്ട് തരീക്കിൽ വന്നു കഴിഞ്ഞാൽ അത് ഹസനുള്ള വൈരി ആയി കിട്ടുമല്ലോ. അപ്പൊ ഇതിനെ ആദ്യം തന്നെ ലൈഫ് റിവായത്ത് ചെയ്യണ്ടെന്ന് വെച്ചാൽ പിന്നെ ഹസനുള്ള വൈരി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത്, ആ നിലക്ക് അത് ആവശ്യമുണ്ട്. അപ്പൊ ഈ ലൈഫായ ഹദീസുകൾ എഴുതിയതിന് ഒരുപാട് ആവശ്യങ്ങളുണ്ട് നടത്താം. പിന്നെ എന്ന പോലെ റിവായത്തു റാവി അല്ലൈഫി, ലൈഫായ റാവിയുടെ റിവായത്ത് തന്നെ യക്കൂനു ഫീഹാ സഹീഹ വല്ലൈഫ വൽ ബാത്തില. ഒരു റാവിക്ക് ദോഷം വന്നിട്ടുണ്ട്, ആ ലൈഫായ റാവി ഉദ്ധരിക്കുന്ന ഹദീസുകളുടെ കൂട്ടത്തിൽ സഹീഹായ ഹദീസ് ഉണ്ടാവും, ലൈഫായ ഹദീസ് ഉണ്ടാവും, ബാത്തിലായ ഹദീസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടി എഴുതണം. അപ്പൊ യക്തുബൂന ഹാദുമ്മ യുമയ്യിസു അഹ്ലുൽ ഹദീസ് വല്ലിത്തഖാൻ ബഅല ദാലിക മിൻ ബഅലിൻ വദാലിക സഹലുൻ അലൈഹിം മഅറൂഫുൻ ഇന്ദഹു. അതായത് ഈ ഒരു റാവി ലൈഫാണ് ഒരു കാരണത്താൽ, പക്ഷെ അയാൾ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ കൂട്ടത്തിൽ സഹീഹായ ഹദീസ് ഉണ്ടാവും, എന്ന പോലെ ലൈഫായ ഹദീസ് ഉണ്ടാവും, ബാത്തിലായ ഹദീസ് ഉണ്ടാവും. അതെങ്ങനെ വരുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുദൂദ് ഷാദ്ദായി വന്നാല് അല്ലെ,
ഹദീസ് സഹിയാണ്, ഷാദാകാതിരിക്കണ്ടേ? ഈ ഷാദ് എന്ന് പറഞ്ഞത് ഈ ഹദീസിനുള്ള കുഴപ്പമല്ലല്ലോ, ഇത് മറ്റൊന്നിനോട് എതിരായെന്നുള്ളതല്ലേ പ്രശ്നം. അപ്പൊ ഈ എതിരായത് മാത്രല്ല ലൈഫാവുള്ളൂ, എതിരാകാത്തത് എന്താണ്? ഷുദൂദ് ഇല്ലാത്തോണ്ട് സഹിയാവൂലേ? ഒരാൾ ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെ ഇത്. മറ്റൊരു എന്താണ്, ലൈഫായ റാവിയോട് അല്ലെങ്കിൽ ദിക്കത്തായ റാവിയോട് എതിരായി കഴിഞ്ഞാൽ ഒന്നീ ഷാദാവും അല്ലെ മുങ്കറാവും അല്ലെ. ഇപ്പൊ ഈ എതിരുള്ള ഹദീസിനല്ലേ ഈ പ്രശ്നം വരുന്നുള്ളൂ, അല്ലാത്ത ഈ പ്രശ്നം വരൂലല്ലോ. അപ്പൊ ഈ ആളിന് ഈ നിലക്ക് മുഖാലഫത്തിന്റെ പേരിൽ ദുഴുഫ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഹദീസും അങ്ങനെ ആവൂല. അപ്പൊ അയാളുടെ ഹദീസുകളുടെ കൂട്ടത്ത് സഹീഹും ഉണ്ടാവും ലൈഫും ഉണ്ടാവും. അപ്പൊ അയാളുടെ മൊത്തം ഹദീസ് ചെയ്തിട്ട് സഹീഹ് ചെയ്തത് വേറെ, ലൈഫ് ചെയ്തത് വേറെ മാറ്റി. ഇങ്ങനെയൊക്കെ ഒരുപാട് ആവശ്യമുണ്ട്. പിന്നെയും പറയുന്നുണ്ട് അറാബിയു എന്ന് പറഞ്ഞിട്ട് നബി ഇമാം കൂടുതൽ പറയുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒക്കെ ആവശ്യങ്ങളുണ്ട്. നമ്മളെ വണ്ടി ഒരുപാട് ലേറ്റാണ്, അപ്പൊ അതുകൊണ്ട് ഞാൻ ചുരുക്കാം. പിന്നെ അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമാണ് നമ്മുടെ ഫിഖ്ഹിലൊക്കെ കേൾക്കുന്നതാണ്. എന്ത്? ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് നമ്മുടെ അയ്മത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞത് പിന്നെ ആര് മാത്രം പറഞ്ഞതല്ല, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മാത്രം പറഞ്ഞതല്ല, നാല് അയ്മത്തും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാറാനി എന്താണ് മീസാനുൽ കുബ്രയിൽ പറഞ്ഞിട്ടുണ്ട്, നാല് അയ്മത്തും എന്ത് ചെയ്തിട്ടുണ്ട്, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന്. അബൂ ഹനീഫ ഇമാം, മാലിക്കി ഇമാം, ഷാഫി ഇമാം, അങ്ങനെ തുടങ്ങി എന്താണ് നാല് ഇമാമിയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി. മീസാനുൽ കുബ്ര ഇമാം ഷാറാനി അതിലുള്ള മീസാനുൽ കുബ്ര അതിന്റെ ഒന്നാം വാല്യത്തിനകത്ത്. അപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നാലിമാമിയങ്ങളും പറഞ്ഞു എന്നുണ്ടെങ്കിൽ എല്ലാ മുജ്തഹിദീങ്ങളും പറയുന്ന തന്നെ ഇത്. അപ്പൊ അതുകൊണ്ട് ഒന്നാമത്തത് അവരുടെ ഹദീസിനോടുള്ള വിധേയത്വം, അവരുടെ ഇജ്തിഹാദില് ഹദീസിനോടുള്ള വിധേയത്വമാണ് ഈ വാക്കറിയിക്കുക. ഹദീസ് എന്താണ് സ്വഹിയായി കഴിഞ്ഞാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് പറഞ്ഞാല് എന്താ ആ സ്വഹിയായ ഹദീസിലുള്ളതൊക്കെ തന്നെ ഞാൻ പറയുന്നതെന്നല്ലേ എന്റെ അർത്ഥം. അപ്പൊ അവരുടെ ഇജ്തിഹാദില് ഹദീസിന് കൊടുക്കുന്ന പ്രാധാന്യമാണ് ഒന്നറിയിക്കുക. പിന്നെ ഇവിടെ എന്താണ് വഹാബികളൊക്കെ ഈ വാചകം ഉദ്ധരിച്ചിട്ട് പിന്നെ നമ്മളെ അയ്മത്തിനെ ആക്ഷേപിക്കുമ്പോൾ, അവര് ആക്ഷേപിക്കുമ്പോൾ അതിലൊരു ദുർവ്യാഖ്യാനം നടത്തും. എല്ലാ മുഅ്തദീങ്ങളും ഉദ്ധരിക്കുന്ന ദലീൽ ഒരു ദുർവ്യാഖ്യാനം ഉണ്ടാവും. ഇസ്തിഗാസ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? സഹായം തേടും. വഹാബികൾ എന്താ പറയല്? വിളിച്ചു പ്രാർത്ഥിക്കാം അല്ലേ. വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളതിന് ഇസ്തിഗാസ എന്നുള്ള പദത്തിന് അർത്ഥമില്ല. വിളിച്ചു പ്രാർത്ഥിക്കാം, വിളിക്കുക, പ്രാർത്ഥിക്കുക രണ്ടർത്ഥാണ്. ഇസ്തഗാസ എന്ന് പറഞ്ഞതിന് മലയാളി ഇസ്തഗാസ എന്ന് പറഞ്ഞതിന് വിളിക്കുക എന്നൊരർത്ഥം, പ്രാർത്ഥിക്കാന്ന് വേറൊരർത്ഥം. ഇത് രണ്ടും കൂടി എന്താക്കിയതാണ്? കൂട്ടിയതാണ്. എന്നാലേ വെറുതെ തട്ടിപ്പ് നടക്കുള്ളൂ. അവരുടെ തട്ടിപ്പ് നടക്കണമെങ്കിൽ എന്താക്കണം? വിളിച്ചു പ്രാർത്ഥിക്കലാക്കണം. അപ്പൊ എന്ന പോലെ ഈ ഇദാ സഹൽ ഹദീസു എന്ന് പറഞ്ഞെടുത്ത് അവര് പറയലെന്താ, ഒരു ഹദീസ് സഹിയായി കഴിഞ്ഞാൽ അതാണ് എന്റെ മദ്ഹബ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ബാക്കിയായിട്ട് എന്ത് പല റിവായത്തിലായിട്ട് ഫദ്രിബു ഫഖുദു ബിഹി ഫദ്രിബു എന്താണ് ബി ഖൗലി ഉറുദൽ ഹൈതി എന്ന് എന്റെ ഹദീസ് അല്ല ഖൗലി എന്റെ അഭിപ്രായം നിങ്ങൾ എന്ത് ചെയ്യുക, വലിച്ചെറിയുക, ആ ഹദീസിൽ പറഞ്ഞ നിങ്ങൾ സ്വീകരിച്ചു കൊള്ളുക എന്നാണ് പല റിവായത്തിലായിട്ട് ഈ പറഞ്ഞ ഇദാ സഹൽ ഹദീസ് ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞതിന്റെ പല വാചകങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ അവര് പറഞ്ഞത് ഒഴിവാക്കണം, ഹദീസ് പറഞ്ഞ് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹദീസ് എന്തായാല് സഹിയായാല് എന്ന് പറഞ്ഞിട്ടാണ് പല ഹദീസും എന്താണ് ഇമാമിങ്ങൾ പറഞ്ഞതിന് വിരുദ്ധമായി പല സഹിയായ ഹദീസുകളും അവർ ഉദ്ധരിക്കുക. ഇമാമിങ്ങൾ പറഞ്ഞ മസലക്ക് വിരുദ്ധമായി പല ഹദീസും സഹിയാണ് എന്ന് പറഞ്ഞ അവരുദ്ധരിക്കൽ ഇങ്ങനെയാണ്. പക്ഷെ ഇവിടെ ഒരു ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി എന്ന് പറഞ്ഞാൽ സഹൽ ഹദീസു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹദീസ് സഹിയായ അല്ല. നേരത്തെ പറഞ്ഞ പോലെ ഒരു തരികിട അവിടെ നടത്തിയിട്ടുണ്ട്, അത് ബോധ്യപ്പെട്ടു, ആർക്കും മനസ്സിലായാണ്. ഇദാ സഹൽ ഹദീസു അൽ ഹദീസ് ഇദാ സഹൽ ഹദീസു ഇജ്തിഹാദിന് ഉപയോഗിച്ചത് എന്നല്ല, ആ കുറച്ച് മനസ്സിലായി, ആ ഹദീസ് എന്നാണ് ഒന്നില്ല അതിന്റെ അർത്ഥം അല്ലെ. അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അലിഫ് ലാമിന്റെ ഒരു അർത്ഥം വേണ്ടേ? എന്താ ചെയ്യാ അർത്ഥം?
ആദ്യം അലിഫിലാമിന് മൂന്നർത്ഥം വെക്കുക അല്ലെ, അതിൽ ഒന്നാമത് വെക്കുന്ന എന്താ, ആഹിദിന്റെ ദാരീഫിന്റെ അലിഫിലാമാണ് അല്ലെ. ആഹിദിന്റെ ദാരീഫിന്റെ അലിഫിലാമാണ് ഇത് എന്ന് വെച്ചാല് ആ ഹദീസ് സഹിയായാൽ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ആ ഹദീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ പരാമർശിച്ച് നമ്മൾ രണ്ടാളും കൂടി ഒരു ഹദീസ് പറഞ്ഞ് എന്നിട്ട് എന്തായി, ആ പിന്നെ എന്റെ ശേഷം ഞാൻ പറയും ഇതാ സഹൽ ഹദീസ് മുഹമ്മദ് അബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പറഞ്ഞ ആ ഹദീസ് അത് സഹിയായെങ്കിൽ എന്തായി, ആ ഒരു അതായത് പറല. ഇപ്പൊ നമ്മൾ ഈ മജ്ലിസിൽ ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞു നിൽക്കുക, എന്നിട്ട് എന്ത് ചെയ്തു, ആ ഹദീസ് സഹിയാണോ ലഹീഫാണോ ഒന്നും പറഞ്ഞില്ല, ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഇതാ സഹൽ ഹദീസ് മുഹമ്മദ് അബി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ആ ഹദീസ്, ആ ഹദീസ് സഹിയായാൽ അതാണ് എന്റെ അഭിപ്രായം. അതിന് വിരുദ്ധമായിട്ട് ഞാനിപ്പോ പറഞ്ഞ വസല അത് ശരിയല്ല, അത് നിങ്ങൾ തള്ളിക്കോ, ഈ ഹദീസ് പറഞ്ഞ് സ്വീകരിച്ചോ, അതാണ് ഈ അല്ല ഹദീസിന്റെ അർത്ഥം. അതെ, ഹദീസിന്റെ തഅരീഫിന്റെ അലിഫിലാമല്ലേ. ഏതെങ്കിലും ഒരു ഹദീസ് സഹിയായാൽ എന്നാണെന്നുണ്ടെങ്കിൽ എന്തു പറയണം, ഇദാ സഹ ഹദീസുൻ എന്ന് പറയണം അല്ലെ. അങ്ങനല്ല പറഞ്ഞ, ഒറ്റ ഇമാമിനെ തൊട്ട് അങ്ങനെ റിവായത്തേ ഇല്ല. ഇദാ സഹൽ ഹദീസു എന്നാണല്ലോ, അല്ലാതെ ഇദാ സഹ ഹദീസുൻ എന്ന് ഇല്ലേ ഇല്ല. ജിൻസിന്റെ അലിഫിലാമിന് അതെ, ജിൻസിന്റെ അലിഫിലാമുണ്ട്. അതാ ഈ അലിഫിലാമ അവിടെ ജിൻസിന്റെ വെക്കുന്ന എപ്പോഴാണ്, അതാ ഞാൻ പറഞ്ഞ അലിഫിലാമ മൂന്നെണ്ണത്തിനെ വെക്കുക. ഒന്ന് ആഹിദിന് അവല്, ആഹിദിന് പറ്റിയില്ലെങ്കിൽ അങ്ങനെയാണ്, ഫറദിന്റെ ദൈരീഫിന് പറ്റിയില്ലെങ്കിൽ ജിൻസിന്റെ ദൈരീഫിന്, അതിന് പറ്റിയില്ലെങ്കിൽ ഇസ്തിഗ്രാക്കിന്, അങ്ങനെ തെർത്തിപ്പുണ്ട്. അപ്പൊ ആഹിദിന് പറ്റാത്തടത്താണ്, ഇവിടെ ആഹിദിന്റെ അലിഫിലാമാണ്, പറ്റായൊന്നുമില്ല. അപ്പൊ അൽ ഹദീദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ഹദീസ് സഹിയാണെങ്കിൽ, ഉദാഹരണം അടക്കം പറഞ്ഞുതരാം. അപ്പൊ എന്ത് ഈ ഇദാ സഹൽ ഹദീദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? അപ്പൊ അതിന് രണ്ട് കാര്യം, ഒന്നോടുള്ള വിധേയത്വം, അതാണ് നമുക്ക് കിട്ടേണ്ടത്. ഈ അയ്മത്ത് മുജിത്തൈദുകളൊക്കെ ഹദീദിന് അവരുടെ ഇജ്തിഹാദിൽ അത്രയും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ഇവർ പറഞ്ഞു. ഇത് ആരോടാ പറഞ്ഞേ? ആ അതെ, അസ്ഹാബിനോടാണ് പറഞ്ഞത്. അവര് അവരുടെ ശിഷ്യന്മാരായ അയ്മത്തിനോടാണ്, ആ ഇജ്തിഹാദിന് യോഗ്യതയുള്ള അയ്മത്തിനോടാണ് ഇത് പറഞ്ഞത് എന്ന് നബവി ഇമാം ഷറഹുൽ മഅദബ് അതെ ഷറഹുൽ മഅദബിന്റെ തുടക്കത്തിൽ ഈ വിഷയം പരാമർശിക്കുന്നുണ്ട് ഒരു ഫസലിൽ. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഇത് അസ്ഹാബുൽ വുജൂഹിനോടാണ് പറഞ്ഞത്. അപ്പൊ എന്തിനെ കുറിച്ചാ പറഞ്ഞത്? നിശ്ചിത ഹദീസിനെ കുറിച്ച് നിശ്ചിത ആൾക്കാരോടാണ് പറഞ്ഞത്, എന്നാലേ അതിന്റെ അർത്ഥം ശരിയാവുള്ളൂ. അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പിന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്ന ഹദീസ്, ഖബ്ബല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബഅദ അസ്വാജിഹി, എന്നിട്ട് സുമ്മ സല്ലാ വലം യതവല്ല, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ഭാര്യമാരിൽ ചെല്ല ചുംബിച്ചു, എന്നിട്ട് സുമ്മ സല്ലാ നിസ്കരിച്ചു, വലം യതവല്ല വുളു എടുക്കാൻ നിസ്കരിച്ചു. ഇതിപ്പോ നമ്മളെ മദ്ഹബിനെതിരാണ് അല്ലെ, ഭാര്യയെ തൊട്ടാല് വുളു മുറിയുന്ന. അപ്പൊ ഈ പറഞ്ഞത് പിന്നെ ഇതിനെന്താ മറുപടി പറയാ? ഈ പറഞ്ഞ ഹദീസ് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ അടുക്കൽ സഹിയായിട്ടില്ല. ഈ ഹദീസിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇബ്നു റുഷ്ദ് ബിദായത്തുൽ മുജ്തഹിദ് ഈ മസല പറയുന്നിടത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസിനെ കുറിച്ച് ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ പറഞ്ഞു, ഈ ലൗ സഹ ഇൻദി ഹാദൽ ഹദീസ് ലഖുൽതു ബിഹി, ഈ ഹദീസ് എന്റെ അടുക്കൽ സഹിയായി കിട്ടിയെങ്കിൽ ഭാര്യയെ തൊട്ടാൽ ഒതു മുറിയില്ല എന്ന് ഞാൻ പറയുമായിരുന്നു. അതാ പറഞ്ഞ ഇദാ സഹൽ ഹദീസ്. അപ്പൊ ഇതുപോലത്തെ ഹദീസുകള് സിഹത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, സ്ഥിരപ്പെടാൻ സാധ്യതയുമുണ്ട് എന്നാലല്ലേ പറയേണ്ടതുള്ളൂ, അല്ല ദൈഫാന്ന് സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അപ്പൊ സിഹത്ത് സ്ഥിരപ്പെട്ടിട്ടില്ല, സ്ഥിരപ്പെടാൻ സാധ്യതയുമുള്ള ഹദീസുകളെ കുറിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്താൻ എന്ത് അയ്മത്തിനോട് മുജ്തഹിദുകളായ ഇഷ്യന്മാരോട് പറഞ്ഞ വാക്കാണ്. അപ്പൊ ഇങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട്, അതൊരു ഉദാഹരണം. അത് ചോദിച്ച എന്റെ അടുക്കുമ്പോ ചോദിച്ചോ. അപ്പോ പിന്നെ ഈ ഹദീസുകള് ഇങ്ങനെ എതിരാകുന്നതിനെ കുറിച്ച് ഇബ്നു തൈമിയ തന്നെ അയാളെ റഫ്ഉൽ മലാം അൻ അനില്ല ഇമ്മത്തിൽ അയലാം എന്ന് പറഞ്ഞ കിതാബ് ഉണ്ടായിരുന്നു. റഫ്ഉൽ മലാം അനില്ല ഇമ്മത്തിൽ അയലാം, അത് അത് തന്നെ വായിക്കാൻ കാരണം ഇത് നമ്മൾ വഹാബിയക്കെതിരെ പറയേണ്ട ഒരു വിഷയമല്ലേ. അപ്പൊ അതുകൊണ്ട് അവരംഗീകരിക്കുന്ന കിതാബ് വായിക്കണ്ടേ? അങ്ങനെ. അപ്പൊ അതില് പറഞ്ഞത് ഇത് ഖവായിദു തഹ്ദീദ് എന്ന് പറഞ്ഞ കിതാബാണ്. ഇത് ജമാലുദ്ദീൻ അൽ ഖാസിമിയുടെ, ഇയാള് തഫ്സീറുൽ ഖാസിമി എന്ന് പറഞ്ഞ എന്താണ് ആ തഫ്സീർ എഴുതിയ ഖാസിമിയാണ്, ദിമഷ്കിയാണ്. ഇയാള് കുറച്ച് ഇബ്നു തൈമിയ ആദർശമുള്ള ആളാണ്.
അയാൾക്ക് അള്ളാഹു തആലക്ക് എന്തോ ഒലുവു ജിഹത്ത് ഉണ്ടായിരുന്നു എന്ന് അയാൾ തഫ്സീറിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ സലഫു സാലിഹീങ്ങളൊക്കെ അള്ളാഹു തആല മുകളിലായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ആളാണ്, വിശ്വസിച്ചിരുന്നവരാണ്. എന്നിട്ട് മുഅ്തസിലത്തും എന്ന പോലെ മുതാഖിറു അഷ്അരിയ്യത്തും, അഷ്അരിയ്യത്തിലെ മുതാഖിരീങ്ങളും മുഅ്തസിലത്തുമാണ് അള്ളാഹു തആലക്ക് ജിഹത്തില്ല എന്ന് പറഞ്ഞവർ എന്നൊക്കെ അയാൾ തഫ്സീറിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ ആ കിതാബ് വായിക്കുന്ന ഇതിനാണ് ഇത്, ഇത് അവർക്ക് അവരംഗീകരിക്കുന്ന കിതാബി പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് പിന്നെ അപ്പൊ ഈ റഫുൽ അലാം മലാമിന്റെ മുഖദ്ദിമയിൽ പറയുന്നുണ്ട് എന്ത്, യജിബു അലൽ മുസ്ലിമീൻ ബഅദ മുവാലാത്തില്ലാഹി വറസൂലിഹി മുവാലാത്തുൽ മുഅ്മിനീൻ. അള്ളാഹു തആലയും റസൂൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയും സഹായിക്കണം, അത് മുഅ്മിനീങ്ങളുടെ ബാധ്യത എന്ന് പറഞ്ഞാൽ ദീനിനെ സഹായിക്കണം. ആ ആ കൂട്ടത്തിൽ ആരെയും സഹായിക്കണം, മുവാലാത്തുൽ മുഅ്മിനീൻ. പിന്നെ കമാൻ അത്തഖബിഹിൽ ഖുർആൻ ഖുസൂസൻ അല്ലുലമ അല്ലദീനഹും വറസത്തുൽ അംബിയ അല്ലദീന ജഅലഹുമുല്ലാഹു ബിമൻസിലത്തിൻ നുജൂമി യുഹ്തദാ ബിഹിം ഫീ ളുലുമാത്തിൽ ബർരി വൽ ബഹർ വഖദ് അജ്മഅൽ മുസ്ലിമൂൻ അലാ ഹിദായത്തിഹിം വദിറായത്തിഹിം ഇദു കുല്ലു ഉമ്മത്തിൻ ഖബല മബഅഥി മുഹമ്മദിൻ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫഉലമാഉഹാ ശിറാറുഹ ഇല്ലൽ മുസ്ലിമീൻ ഫഇന്ന ഉലമാഉഹും ഉലമാഉഹും ഖിയാറുഹും ഫഇന്നഹും ഖുലഫാഉർ റസൂൽ എന്നിങ്ങനെ ആ ഉലമാഇനെ എന്താക്കണം, ആ സഹായിക്കണം എന്ന് ആമുഖത്തിൽ പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാം പിന്നെ ലാക്കിൻ ഇദാ ഉജിദലി വാഹിദിൻ മിൻഹും ഖൗലുൻ ഖദ് ജാഅ ഹദീസും സഹീഹും ബിഖിലാഫിഹി. ഈ പറഞ്ഞ ഇമാമിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പിന്നെ ഖൗലുണ്ട്, അതിന്റെ എതിരിൽ ഒരു സഹീഹായ ഹദീസ് വന്നിട്ടുണ്ട്, ഫലാബുദ്ദ ലഹു മിൻ ഉദ്രിൻ ഫി തർക്കിഹി, ഈ സഹീഹായ ഹദീസ് ആ ഇമാം ഒഴിവാക്കാൻ ഇമാമിന് ഒരു കാരണം ഉണ്ടാവും എന്നാ മനസ്സിലാക്കേണ്ട. എന്തല്ല, ആ ഹദീസ് സഹീഹ് ആയതുകൊണ്ട് ഇമാമിന്റെ കൗല ഒഴിവാക്കണം എന്നല്ല, ഇമാമ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഈ ഹദീസ് ഒഴിവാക്കിയിട്ട് ഒരു കൗല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഇമാമിനൊരു കാരണം ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് വേണ്ടതെന്ന് ഇബ്നു തൈമിയ തന്നെ പറയുന്നത്. പിന്നെ ജിമാഉൽ ആയതാരി സലാസത്ത് വസനാഫിൻ, എന്നിട്ട് ഈ പറഞ്ഞിട്ട് ഏതൊക്കെയായി എഴുതിറ്, മൂന്ന് എഴുതിറാണ് മൂന്ന്, അത് മുജ്മലായി പറഞ്ഞു, പിന്നെ വിശദീകരിക്കുന്നുണ്ട്, അത് നാലഞ്ച് പേജുണ്ട് വിശദീകരണം. അപ്പൊ അതുകൊണ്ട് അഹദു അദമ ഇത്തഖാദിഹിൽ ഉലമ മിന സഹാബത്തി അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലഹു, പിന്നെ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അവർക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. നമ്മൾ നോക്കുമ്പോൾ ഒരു സഹീഹായ ഹദീസാണ്, പക്ഷെ ആ ഇമാമിന് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസായി സ്ഥിരപ്പെട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ സ്വീകരിക്കാൻ പറ്റൂലല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒലബത്തുള്ളതിനനുസരിച്ച് എന്തു വേണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് ഈ ഹദീസ് എന്ന് ബോധ്യപ്പെട്ടാലല്ലേ അതനുസരിച്ച് അമൽച്ചു നിർബന്ധമുള്ളത്. അപ്പൊ അതുകൊണ്ട് അത് വന്നില്ല. രണ്ടാമത്തതോ അതും എഴുത്തിക്കാതെ ഈ ഇറാദത്തെ തിരിക്കൽ മസലത്ത് ബിദാലിക്കൽ കൗലി, അതായത് ഈ പറഞ്ഞ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് ഈ മസലല്ല, വേറൊരു മസല. നമുക്ക് നോക്കുമ്പോ ആ മസലയെ തോന്നുന്നത് ഈ ഹദീസും ആ കൗലും പറയുന്ന ഒരു മസലയായിട്ട് നമുക്ക് തോന്നുകയാണ്. ആ മുജ്തഹിദിന് എന്ത് ബോധ്യപ്പെട്ട്, ഈ ഹദീസിൽ പറയുന്ന ഞാനിപ്പറയുന്ന മസലല്ല, അത് വേറൊരു മസലയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു, പിന്നെ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റൂലല്ലോ. അത് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തതോ എഴുത്തക്കാതു എന്ന ദാലിക്കൽ ഹുക്കുമ മൻസൂഖൻ, അല്ലെങ്കിൽ എന്താകാം ഈ ഹദീസിൽ പറഞ്ഞ വിധി മൻസൂഖായി എന്ന് ആ ഇമാമിന് സ്ഥിരപ്പെട്ടു, പിന്നെ ആ ഇമാമിനെ പറയാൻ പറ്റൂലല്ലോ നമുക്ക് ഈ മൻസൂഖ് നാസിഖൊന്നും തിരിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ഇത് സഹിയാന്നുള്ള മാത്രമേ തിരിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ ജിമാഉൽ അഴുതാറ് മൂന്നാണ് എന്ന് പറഞ്ഞിട്ട് അസ്സബബുല്ലവൽ, ഈ പറഞ്ഞ എന്താണ് ഓരോന്നിനും പല കാരണങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്ന് ബോധ്യപ്പെടാതിരിക്കാൻ കാരണം എന്താ, അതിന് ഒന്നാമത്തെ കാരണം അല്ലായ കൂനൽ ഹദീസു ഖദ് ബലഗഹു, ഈ ഹദീസ് ആ ഇമാമിന് കിട്ടിയിട്ടില്ല. ഒന്നിയിൽ അങ്ങനെ ആയിരിക്കാം ഒരു കാരണം, അത് ദീർഘമായി പറയുന്നുണ്ട്, ഉദാഹരണങ്ങളൊക്കെ അടക്കം പറയുന്നുണ്ട് ഇബ്നു തൈമിയ തന്നെ. പിന്നെ രണ്ടാമത്തെ കാരണം മയ്യക്കൂനൽ ഹദീസു ഖദ് ബലഗഹു ലാക്കിന്നഹു ലം യസ്ബുത്തു ഇന്ദഹു, ഈ ഹദീസ് ഇമാമിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല. രണ്ട്, നമ്മൾ നോക്കുമ്പോൾ സഹീ ആയാലും സഹിയാക്കാൻ പറ്റൂല നേരത്തെ പറഞ്ഞില്ലേ, ആൾക്കാരൊക്കെ കുഴപ്പമൊന്നുമില്ല പക്ഷേ സഹീ ആണെന്ന് നമുക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത്തെ കാരണം എഴുത്തക്കാതു ലോഫിൽ ഹദീദ് ബിജ്തിഹാദിൻ ഖദ് ഖാലഫഹു ഫീഹി ഗൈറുഹു, ഈ ഹദീസ് ലൈഫാണ് എന്ന് നേരത്തെ സഹിയാണെന്ന് സ്ഥിരപ്പെട്ടില്ല, ഇപ്പൊ പറയുന്നത് ലൈഫാണെന്ന് ബോധ്യപ്പെട്ടു. പിന്നെ വേറൊരു എന്ത് ഇജ്തിഹാദ് കൊണ്ടാണ് ലൈഫാന്ന് ബോധ്യപ്പെട്ടത്, വേറൊരു ഇമാമിന് ആ ഇജ്തിഹാദ് കൊണ്ട് സഹിയാന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഷർത്ത് അങ്ങനെ മറ്റോ ആയിരിക്കും, ഈ ഇമാം ഒരു ഷർത്ത് വെച്ച് സഹിയാകാം.
അപ്പൊ ആ ഷർത്തായ ചെയ്തിട്ടില്ല, വേറെ ഇമാമ ഷർത്ത് വെച്ചില്ല, അപ്പം തൈ ആ ഇമാമിന് അത് സഹിയാന്ന് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് പിന്നെ നാലും അഞ്ചും ആറും ഒരുപാട് കാരണം പറയുന്നുണ്ട്. അപ്പോ 7, 8, 9, 10 അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ എല്ലാം കൂടി വായിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ആണെന്ത് ഹദീസ് സ്വഹീഹ്. നമുക്കിപ്പോ കാലത്ത് തസ്ഹീഹാക്കാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. എന്നപോലെ അയ്മത്ത് സ്വഹീഹാക്കിയ ഒരു ഹദീസ് തന്നെ ഫുഖഹാവ് പറഞ്ഞതിന് എതിര് കണ്ടാല് അപ്പൊ നമ്മൾ എതിരാക്കി മനസ്സിലാക്കാൻ പറ്റില്ല. അത് ആ ഇമാമിങ്ങൾക്ക് എന്ത് ആ ഒരു പരിഗണന ഉണ്ടാവും. ഇജ്തിഹാദ് എന്ന് പറഞ്ഞാല് ഒരു ഹദീസിന്റെ ലഫ്ദ് മാത്രം പരിഗണിക്കുന്നതല്ല, ഫുഖഹാവും മുഹദ്ദിസീങ്ങളും തമ്മിൽ വലിയ അന്തരമുണ്ട്. മുഹദ്ദിസീങ്ങൾ എന്താ പരിഗണിക്കുക? അത് ഈ ഹദീസിന്റെ പദത്തിന് പദം തന്നെ പരിഗണിക്കുക. ഈ പദം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മംഗത ബാലയ്യ മുത്തഹമ്മിദൻ എന്ന ഹദീസാണ്. അവിടെ വേറൊരാൾ മൈ യക്ദി ബാലയ്യ മുത്തഹമ്മിദൻ എന്ന് പറഞ്ഞാല് മുഹദ്ദിസീങ്ങൾ പറയും ഈ ഹദീസ് മൗദുആണ് എന്ന് പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയാണ്. ഈ ഇപ്പൊ ആള് പറഞ്ഞതോ യക്ദി ബാണ്, മുഹദ്ദിസീങ്ങൾ പറയുന്നത് എന്ത് മൗദുആയ ഹദീസാണ്. ഫുഖഹ ആണെങ്കിലോ അത് പറയൂല. കാരണം എന്താ, കദബ ആയാലും യക്ദിബ് ആണെങ്കിലും ആശയമൊന്നല്ലേ അല്ലേ? ആ അപ്പൊ അതുകൊണ്ട് മുഹദ്ദിസീങ്ങളുടെയും എന്ന പോലെ മുജ്തഹിദീങ്ങളുടെയും മാനദണ്ഡങ്ങൾ വ്യത്യാസമുണ്ട്. അപ്പോ ഒരു ഹദീസ് പിന്നെ ലൈഫാണ് എന്ന് ഫുഖ പിന്നെ മുഹദ്ദിസീങ്ങൾ പറയുമ്പോ തന്നെ എന്ത് ചെയ്യും, ഫുഖഹ അതിനെ ദലീലാക്കിയതായി കാണും. മഹല്ലിയെ കോതുമ്പോ കാണാം പല സ്ഥലത്ത് എന്താണ് ആ ദലീല് ഇന്ന ഹദീസാണ്, അതിനെ ലഅഫഹു എന്ന് പറഞ്ഞ് ഇന്ന ഇമാമ് ലഈഫാക്കിയിട്ടുണ്ട് എന്നും പറയും ചിലപ്പോൾ. അപ്പൊ ഇപ്പൊ ലഈഫായ ഹദീസ് ധരിച്ച് ദലീൽ പിന്നെ മസല ചെറുപ്പെടും ഇല്ലല്ലോ. അപ്പൊ അത് ഈ ഹദീസ് നമ്മുടെ അടുക്കൽ ലഈഫായാണ് സ്ഥിരപ്പെട്ടത്, ആ ഇമാമിന് സഹീഹായി സ്ഥിരപ്പെട്ടിട്ടുണ്ടാവുന്ന നമ്മള് കുറെ കാലം നൂറ്റാണ്ട് കുറെ കഴിഞ്ഞില്ലേ ഇതിന്റെ അടക്ക് ആ ഇമാമിന്റെ ശേഷം വന്ന കുറെ ആൾക്കാരില്ലേ, അവിടെ എവിടെങ്കിലുമാണ് ലഈഫ് വന്നത് എന്നെ ഹദീസ് ലഈഫല്ലേ. അപ്പൊ ആ ഇമാമിന് സഹിയായി സ്ഥിരപ്പെട്ടിട്ടുണ്ടാവും, നമുക്ക് ലൈഫായിട്ടുണ്ടാവും. അങ്ങനെ എന്താണ് പല കാരണങ്ങളെ കൊണ്ടും എന്ന പോലെ അല്ലെങ്കിൽ വേറൊരു ഖിയാസിനോട് ഒത്തു വന്നിട്ടുണ്ടാവും. ഈ ലൈഫായ ഹദീസ് ഒരു ഖിയാസിനോട് യോജിച്ചു വന്നു കഴിഞ്ഞാല് അവര് ഖിയാസിനെ മാനദണ്ഡമാക്കിയ ഹുക്കുമ് പറയുകയും ദലീല് പറയുമ്പോ ഹദീസ് പറയുകയും ചെയ്യും. കാരണം എന്തിനാ, ഹദീസിനോടുള്ള അദബ്. ഒരു ഹദീസ് അവിടെ ഉണ്ടെങ്കിൽ ഖിയാസ് പറയാൻ പാടില്ലല്ലോ. പക്ഷെ ഹുക്കുമ് സ്ഥിരപ്പെടുത്തിയത് എന്തുകൊണ്ടായിരിക്കും, ഖിയാസ് കൊണ്ടായിരുന്നു. പക്ഷെ ദലീല് പറയുമ്പോഴോ ഈ ഹദീസ പറയുക, ലഈഫായ തന്നെ. അപ്പൊ അങ്ങനെ ഫുഖഹായിന് പല മാനദണ്ഡങ്ങൾ പരിഗണിക്കണോ, ഈ മുഹദ്ദിസീങ്ങൾക്കാണെങ്കിലോ പദം തന്നെ പരിഗണിക്കൂ. അങ്ങനെ അപ്പൊ അവര് മൗദൂഉ എന്ന് പറയും അല്ല ലഈഫ് എന്ന് പറയും, അതൊന്നും ഫുഖഹായിന് ബാധകമല്ല. ഫുഖഹാവ് വേറെ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ്. ഇനി ഒരു വിഷയം കൂടി പറഞ്ഞ് നിർത്തുകയാണ്, 5:30 ഒരുപാട് സമയം. പിന്നെ അപ്പോ ഇപ്പോ നമ്മളെ ഉസ്താദിനെ ആദ്യം പറഞ്ഞല്ലോ മുബ്തദീങ്ങൾ എഴുതുന്ന ഹദീസ് സ്വീകരിക്കാൻ പറ്റുമല്ലേ. അപ്പൊ അതുകൂടി ഏതായാലും പറയണമല്ലോ. പിന്നെ മുസ്തശ്രിക്കീങ്ങളുടെ വിഷയമൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് ബാക്കിയുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ എന്തായി, മുബ്തദീങ്ങൾ എഴുതുന്ന ഹദീസ് സ്വീകരിക്കാൻ പറ്റുമല്ലേ. ഈ ഹദീസിനെ എന്തിൽ നിന്ന് സംരക്ഷിക്കാനായി ഇൽമുണ്ടാക്കിയത്? ശർന്ന് സംരക്ഷിക്കാൻ. പിന്നെ മുബ്തദീന്റെ ഹദീസ് സ്വീകരിക്കാൻ പറ്റും. ഈ ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ ആ മുബ്തദീങ്ങളുടെ ഫിത്നയെയും ശർറിനെയും തൊട്ട് സംരക്ഷിക്കാനാണ് ഈ ഒരു ശാസ്ത്രശാഖ എന്താണ് ഉണ്ടാക്കിയിട്ട് ഈ അയ്മത്ത് അവരുടെ ആയുസ് മുഴുവൻ എന്താ അതിനു വേണ്ടി ചെലവഴിച്ച ഹദീസ് സഹീഹും എന്ന പോലെ ബാത്തിലും അതും ഇതെല്ലാം വേർതിരിച്ചു വെച്ചത്. അപ്പൊ അങ്ങനെ ഫിത്ന ഉണ്ടാക്കുന്ന മുബ്തദീങ്ങളിൽ നിന്ന് ഹദീസ് ഏതായാലും സ്വീകരിക്കാൻ പറ്റില്ല. അങ്ങനെ ആ എന്നാൽ ആ മസലയിലെ ഖിലാഫുണ്ട്, അയ്മത്തിന്റെ ഇടയില് മസലയില് ഖിലാഫുണ്ട്. അയാൾ കളവ് പറയാം, അതായത് പിന്നെ ഒരു റാവി സഹിയാകാൻ വിശ്വസ്തനാകാനുള്ള എല്ലാ മാനദണ്ഡവും ഒത്തതിനു പുറമെ എന്താ അയാളുടെ ബിദഅത്തിന്റെ പ്രചാരകനും പ്രവർത്തകനും അല്ലാതെ ഇരുന്നാൽ സ്വീകരിക്കാം എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം എന്താണ് റാവി സ്വീകാര്യനാകാനുള്ള എല്ലാ മാനദണ്ഡവും, അത് കഴിഞ്ഞതിന് ശേഷം അപ്പൊ സിദുക്കും ലബുത്തും അതും ഇതെല്ലാം അതിൽപ്പെട്ടു അദാലത്തല്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇയാളെ വിദേഹത്തിലേക്ക് ആളെ വിളിക്കുന്ന ആളാകാൻ പാടില്ല, പ്രസംഗിക്കുന്ന ആളാകരുത്, എഴുതുന്ന ആളാകരുത്, വാദപ്രതിവാദത്തിന് പോകുന്ന ആളാകരുത്. ഇയാളെ വിദേഹത്തെ മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുക, പള്ളിയിൽ പോകാൻ നിൽക്കരിക്കുക, ദ്വാരക്കാതെ എഴുന്നേറ്റ് പോവുക, ഈ പണി മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ആളാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് ചില ഇമാമിങ്ങൾ പറഞ്ഞു.
എന്നാൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ കണിശമായ നിലപാട് എന്താണ്? അങ്ങനെ മുഖത്തദീന്റെ ഹദീസ് പാടേ സ്വീകരിക്കാൻ പാടില്ല എന്ന്. മുസ്ലിമിന്റെ സഹീഹ മുസ്ലിമിന്റെ തുടക്കത്തിലുണ്ട്, പറ്റൂല എന്ന്. അല്ല, അതിന്റെ തർജീഹിന് ഖിലാഫുണ്ട്. സാധാരണ രണ്ടഭിപ്രായം ഉണ്ടാവുമ്പോ എന്താണ്, പിന്നെ തർജീഹ് ചെയ്യുന്നിടത്ത് ഖിലാഫ് ഉള്ളതും ഉണ്ടാവും, തർജീഹ് ചെയ്യുന്നതിൽ ഖിലാഫ് ഇല്ലാത്തതും ഉണ്ടാവും. ഇതിലേതാ റാജിഹി എന്നതിൽ ഖിലാഫുണ്ട്. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ തസ്കീലുൽ മുറയാത്തിന്റെ തുടക്കത്തിൽ അബ്ദുൽ ഗഫൂർ അസരി എഴുതിയിട്ടുണ്ട്, ഇതാണ് റാജിഹി അതാണ് റാജിഹി, രണ്ടും അഭിപ്രായപ്പെട്ടവരുണ്ട്. അപ്പൊ അത്രയും സങ്കീർണമാണ്. തർജീഹിൽ ഖിലാഫ് വരലപ്പോഴാ, മുറജ്ജിഹാത്തുകളെ കുറിച്ച് തന്നെ വീണ്ടും ഇഖ്തിലാഫ് വരുമ്പോഴാണ് തർജീഹിൽ ഖിലാഫ് വരിക. അപ്പൊ അത്രയും സങ്കീർണ്ണം. ഏതായാലും നമ്മൾ എപ്പോഴും എന്താണ് പറയുന്നതും സ്വീകരിക്കുന്നതും ഒക്കെ സ്വീകരിക്കാൻ പാടില്ല, മുഹ്തദീന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല. കാരണം എന്താണെന്ന്, ഈ മുഹ്തദീന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന് അയ്മത്ത് പറഞ്ഞവരൊക്കെ പറഞ്ഞത് എന്തിന്റെ ഭാഗമായിട്ടാണ്? അല്ലെങ്കിൽ മുഹ്തദീന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്ന ചർച്ച വന്നത് തന്നെ എന്തിന്റെ പേരിലാണ്? അവരുമായിട്ട് തെർക്കുൽ മുവാലാത്ത് വേണം എന്നത് ഇത്തിഫാക്കാണ്. മുഹ്തദിയുമായിട്ട് നിസ്സഹകരണം വേണം, അതിൽ തർക്കമല്ല. അതിന്റെ രീതി എങ്ങനെ കോലം അങ്ങനെ എന്നുള്ളതിലെ തർക്കമുള്ളൂ. തെർക്കുൽ മുവാലാത്ത് വേണം എന്നുള്ളത് അയ്മത്തിന്റെ ഇടയിൽ ഇത്തിഫാക്കാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ഹദീസ് സ്വീകരിക്കണോ വേണ്ടെന്നുള്ള ചർച്ച വന്നത്. അപ്പോ ഒരു കൂട്ടം അയ്മത്ത് പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റൂല എന്ന്, കണിശമായി തന്നെ. ഈ കണിശമായി പറയാൻ കാരണം എന്താ? തെർക്കുൽ മുവാലാത്ത് പാടില്ല എന്ന്, അല്ല, തെർക്കുൽ മുവാലാത്ത് വേണം, മുവാലാത്ത് പാടില്ല, അവരുമായിട്ട് സഹകരണം ഒരു നിലക്കും പാടില്ല എന്ന് പറയാൻ കാരണം എന്താ? സഹകരിച്ചു കഴിഞ്ഞാൽ ഇപ്പം വിദേശത്ത് ഉറപ്പാണ്. ഇന്ന് വരെ മുഹ്തദിയായവർ മുഴുവൻ മുഹ്തദി ആയതെങ്ങനെ? ഏതെങ്കിലും ഒരു മുഹ്തദിന്റെ കൂടെ കൂടിയിട്ടാണ്. അപ്പൊ പിന്നെ ആദ്യം മുഹ്തദി എങ്ങനെ ഉണ്ടായത്? അല്ലെ, ആദ്യം മുഹ്തദി ഉണ്ടായത് ഈ ജൂതന്മാരുമായിട്ട് സഹകരിച്ചിട്ടാണ്. ഖവാരിജ് ഉണ്ടായത് ജൂതന്മാരുമായിട്ട് സഹകരിച്ചാണ്. പിന്നെ മുഹ്തസിലത്തെ അങ്ങനത്തെ കുറെ ആൾക്കാർ ഉണ്ടായത് ഈ യൂനാനികളുടെ കിതാബ് വായിച്ചിട്ടാണ്, ഫിലോസഫി, യൂനാൻ ഫിലോസഫിക്കാരുടെ കിതാബ് വായിച്ചിട്ടാണ്. അപ്പൊ ഇങ്ങനെ എന്താണ്, പുറത്തുനിന്നാണ് വിധേയത്ത് ആദ്യം കൂടിയത്, പിന്നെ ആ വിധേയത്ത് ബാക്കിയുള്ളവരിലേക്ക് വ്യാപിച്ച്. അങ്ങനെയുള്ളത് നമ്മളെ കേരളത്തിൽ തന്നെ ആദ്യം വിധേയത്ത് വന്നെങ്ങനെ? അത് റഷീദിലിന്റെ എന്താണ് അൽമനാർ തഫ്സീർ കെ മൗലവിയും കൂട്ടരും വായിച്ചതാണ്, അവർക്ക് ആദ്യം വിധേയത്ത് വരാൻ കാരണം. അപ്പൊ ബുക്ക് വായിച്ചാലും സഹകരിച്ചാലും ഒക്കെ അങ്ങനെ പ്രശ്നമുണ്ട്. ഇബ്നു തൈമിയ്യന്റെ വിധേയത്ത് ബാക്കിയുള്ളവർക്ക് വ്യാപിക്കാൻ കാരണം എങ്ങനെ? അയാള് എന്താണ് ബുദ്ധിപരമായി ഫിലോസഫിക്കാർക്ക് എതിരിൽ എന്ത് നല്ല മറുപടിയൊക്കെ പറയൂ അത്ര. അപ്പൊ അങ്ങനെ ദർസില് അയാള് വലിയ ബുദ്ധിമാനാണെന്ന് വിചാരിച്ചിട്ട് കുറെ ആൾക്കാർ പോയി അവിടെ ദർസില്. അങ്ങനെ ഇതൊക്കെ ഇത്ര ഉഷാറാണെന്നുണ്ടെങ്കിൽ പിന്നെ ബാക്കി അള്ളാഹിനെ കുറിച്ച് പറയുന്ന ഉഷാർ തന്നെ എന്ന് വിചാരിച്ചു. ഈ പറയുന്നതൊക്കെ ഇത്ര ഉഷാറാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ അസ്മാഉ സിഫാത്തിൽ ഇയാള് പറയുന്നതന്നെ ശരിയെന്ന് വിശ്വസിച്ച് വഞ്ചിതരായ ഒരാള്. ജമാലുദ്ദീൻ അഫ്ഗാനിയെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. അയാള് ജാമിയത്തുൽ അസ്ഹറിൽ നിന്ന് എന്ത് വിദ്യാർത്ഥികളെ വിളിച്ചിട്ട് പുറത്ത് സ്പെഷ്യൽ ക്ലാസ് തുടങ്ങി അൽ അസ്ഹറിലെ മുത്താലിമികളെ വിളിച്ചിട്ട്. അപ്പൊ അന്നത്തെ ഉലമാവ് വിലക്കി, അത് കേൾക്കാതെ കുറച്ച് മുത്താലിമികൾ പോയി. പോയിട്ട് എന്തായി? അപ്പൊ ഇയാളുടെ ഈ നസാറകൾക്കെതിരെയൊക്കെയുള്ള മറുപടികൾ ഉണ്ട് ഇയാളെ. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് അയാൾ ഇത്ര ഉഷാറാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ദീൻ പറയുന്നതെല്ലാം ശരിയാന്ന് വിചാരിച്ചു. അപ്പൊ ഇങ്ങനെ സഹകരണം കൊണ്ടിട്ടാണ് എന്ത് വരിക? ഈ വിധേയത്ത് ഇങ്ങോട്ട് വരിക. അതിപ്പോ വിധേയത്തിന്റെ വിഷയമല്ല, അങ്ങനെ തന്നെയാണ്. ഇപ്പൊ കുറെ പെൺകുട്ടികളൊക്കെ ഓടിപ്പോകുന്നുണ്ടല്ലോ, കുറെ കഴിഞ്ഞാൽ അവിടെ അമ്പലത്തിൽ പോയി, പിന്നെ പള്ളിയിൽ പോയി, മറ്റേ അങ്ങനെ പോയി എന്നൊക്കെ പറയും. ഇത് എവിടുന്ന തുടങ്ങുന്ന ആദ്യം ഒന്ന് കാണും അല്ലെ? കാണുമ്പോ ഒരു വർത്തമാനം പറയും. ചിലപ്പോ ബസ്സിലെ കണ്ടക്ടറായിരിക്കും, അല്ലെ ഓട്ടോ ഡ്രൈവറായിരിക്കും അല്ലെ? അപ്പൊ ഇത് ആദ്യം കാണുമ്പോ വർത്തമാനം പറയുമ്പോ തന്നെ തിരിച്ച് പ്രതികരിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ എന്താണ് പരുഷമായി ഒരു വർത്തമാനം പറയണമെന്ന് ചെറവ് പഠിപ്പിച്ച പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും വലുതാവില്ല. ഈ ബന്ധമല്ലേ വളർന്ന് 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 പിന്നെ ദീനും പോയി പിന്നെ അമ്പലത്തിൽ പോയി ഇതുമായിട്ട് പോകുന്നത്. അപ്പൊ സഹകരണത്തിൽ നിന്ന് ഇതൊക്കെ ഇന്ന് വരെയുള്ള അനുഭവം അങ്ങനെ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് മുഹ്തദീന്റെ അടുത്ത് പോയി ഹദീസ് ചെയ്ത് ഇയാള് പിന്നെ ഉസ്താദായില്ലേ, അയാളെ ബഹുമാനിക്കണ്ടേ? കടപ്പാടുണ്ടാകാൻ പാടില്ല. ഇമാം മുസാലി റളിയല്ലാഹു അൻഹു തന്റെ എന്താണ് അൽമുങ്കിദ് മിനൽ ദലാൽ എന്ന് പറഞ്ഞ കിതാബ് എഴുതിയത് ഫിലോസഫിക്കാരെ കണ്ടിക്കാൻ വേണ്ടിയാണ്, അല്ല, തഹാഫുത്തുൽ ഫൽസഫ എഴുതിയത്. അപ്പൊ അൽമുങ്കിദ് മിനൽ ദലാലിൽ ഈ ഫൽസഫക്കാരെ മൂന്ന് വിഭാഗമായി തിരിക്കുന്നുണ്ട്. എന്ത് ഫിലോസഫിക്കാരെ മൂന്ന് വിഭാഗക്കാരാണ്. അതില് പിന്നെ ഒരു വിഭാഗം കാഫിറായിപ്പോയി, എന്താണ് ഇബ്നു സീന എന്ന പോലെ ഫാറാബി, ഇവരൊക്കെ എന്താണ് ഈ ഫിലോസഫിയുടെ പല ഭാഗങ്ങൾ തലയിൽ കയറിയിട്ട് ബാഴ്സും ഒക്കെ നിഷേധിച്ച് അങ്ങനെ പല പ്രശ്നം കൊണ്ട് ഇവരൊക്കെ മുറത്തത്തായിപ്പോയി. രണ്ടാമത്തെ വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ
പിന്നെ വിദേശത്ത് വന്നവരാണ് മൂന്നാമത്തെ വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ വലിയ എന്താണ് ഈ ആത്മീയതയൊക്കെ പറയുന്നവരാണ്, അവരുടെ ആത്മീയതയൊക്കെ നമ്മളെ കഴിഞ്ഞകാല അമ്പിയാക്കളുടെയോ അല്ലെങ്കിൽ സൂഫിയാക്കളുടെ കയ്യിൽ നിന്ന് കട്ടതുമാണ് എന്ന് ഇമാം മുസാലി പറയുന്നു. ആ ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ ഫിലോസഫി പഠിച്ചത് ഒരൊറ്റ ഫൽസഫിയിൽ നിന്നുമല്ല, എനിക്ക് അവരിൽ ആരോടും ഉസ്താദിയത്വം വിധേയത്വവും ഇല്ല, എന്നാൽ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആൾക്ക് അറിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഫിലോസഫി പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരെ തോൽപ്പിക്കാൻ എനിക്ക് സാധിച്ചതെന്ന് പറയുന്നു. അങ്ങനെ പഠിക്കുന്നു, അങ്ങനെ പഠിക്കട്ടെ, അതിനകത്ത് അവിടെ പറഞ്ഞല്ലേ. അപ്പൊ അവരിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റൂല എന്നുള്ളതാണ് നമ്മളെപ്പോഴും പറയല്. കാരണം എന്താ, നമ്മൾ കാരണം ഒരാൾ വിധേയത്തിലായി പോകാൻ പാടില്ല. പോയിട്ട് ഹദീസ് വാങ്ങിച്ചോ എന്ന് പറഞ്ഞാൽ എന്താവും, ഇയാൾ അവിടെ പോകും. കുറച്ച് കഴിയുമ്പോൾ എന്താണ്, ഇയാൾ മുത്തതിയാവും അല്ലെ. ഇത് പറഞ്ഞിട്ട് നമ്മളും കൂടി ഉത്തരവാദിത്തം പറയണ്ടേ. അപ്പൊ അതുകൊണ്ട് നമ്മളോട് ചോദിക്കുന്നവരോടെല്ലാം പറയല്, നമ്മൾ കാരണത്താൽ ഒരാൾ നന്നായില്ലെങ്കിലും ഒരാൾ വടക്കാകാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് മുത്തതിന്റെ ഹദീസ് സ്വീകരിക്കാൻ പോകാൻ പാടില്ല എന്നുള്ളത് തന്നെ. അപ്പൊ പിന്നെ പലർക്കും ഇഷ്കാലം ഉണ്ടാവും, സഹീൽ ബുഖാരിയിലും എന്നപോലെ സഹീഹ് മുസ്ലിമിലും ഒക്കെ എന്തില്ലേ, മുത്തദീങ്ങളുടെ ഹദീസുകളില്ലേ. സഹീഹ് മുസ്ലിമില് ഇമാം മുസ്ലിം തുടക്കത്തിൽ മുത്തദീന്റെ ഹദീസ് സ്വീകരിക്കാൻ പാടില്ല എന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇമാം ബുഖാരി അങ്ങനെ വ്യക്തമായി പറഞ്ഞിട്ടില്ല, പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട്, ആ റത്തുബാരി കൊണ്ടുവരിച്ചായിരുന്നു വായിക്കാം. അപ്പോ നമുക്ക് നിർത്താം. അപ്പോ എന്ത് ചെയ്തു, ഇങ്ങനെ സഹീൽ ബുഖാരിയിലും മുസ്ലിമിലും ഇല്ലേ. അപ്പൊ അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് എന്താണ് നമ്മളെ ഉസ്താദന്മാരുടെ സംഗതിയിലൊക്കെ ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിനെല്ലാം കൂടി മറുപടി, ഫത്തുഹുൽ ബാരിയില് ഇമ്രാൻ ഇബ്നു ഹിത്താൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഹദീസ് സഹീൽ ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചത് ഉണ്ട്. ഇമ്രാൻ ഇബ്നു ഹിത്താൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഇമ്രാൻ ഇബ്നു ഹിത്താൻ എന്ന് പറയുന്ന ആളാണ് ഈ പിന്നെ സഹീൽ ബുഖാരിയിലും മുസ്ലിമിലും മുബ്തദീന്റെ ഹദീസ് ഉദ്ധരിച്ച് എന്ന് പറഞ്ഞ കൂട്ടത്തിലെ ഏറ്റവും കടുത്ത മുബ്തദിയായി പറയപ്പെടുന്ന ആളാണ് ഈ ഇമ്രാൻ ഇബ്നു ഹിത്താൻ. കടുത്ത മുബ്തദി എന്ന് പറഞ്ഞാല് അയാളെക്കുറിച്ച് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായ എന്താണ് ഇബ്നുൽ മുൽജിം, ആ ഇബ്നുൽ മുൽജിമിനെ മദഹ് ചെയ്ത് പാടിയിട്ടുണ്ട് ഇത്രയും പാട്ടുപാടി എന്ന് പറയുന്നത്. അപ്പൊ ഈ പിന്നെ മുബ്തദീന്റെ ഹദീസ് സ്വീകരിച്ചു സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും അതുപോലെ കിതാബിലൊക്കെ സ്വീകരിച്ചു എന്ന് പറയുന്ന രണ്ട് കാര്യം സ്ഥിരപ്പെടണം. ആ രണ്ട് കാര്യം സ്ഥിരപ്പെടണം എന്നുള്ള ഈ മറുപടിയിൽ നിന്ന് തിരിയും, അതാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. രണ്ട് കാര്യം സ്ഥിരപ്പെടും എന്ന് പറയുന്നത് ഈ ആരോപണം കൃത്യമായിരുന്നു എന്നുള്ളത് ഒന്ന് സ്ഥിരപ്പെടണം. അതായത് ഈ ആള് വിധേയത്വക്കാരനായിരുന്നു എന്ന് ചരിത്രകാരന്മാർ ചിലപ്പോൾ ചരിത്ര കിതാബിലൊക്കെ പറയും. അപ്പൊ പറയുമ്പോൾ ഈ ആരോപണം ശരിയായിരുന്നു എന്ന് സ്ഥിരപ്പെടണം. പിന്നെ രണ്ടാമത് ഈ ഹദീസ് സ്വീകരിക്കുന്ന സമയത്ത് അയാൾ മുബ്തദിയായിരുന്നു എന്നും സ്ഥിരപ്പെടണം. എന്നാലേ ഇപ്പൊ ആക്ഷേപിക്കാനുള്ളൂ. അതായത് ഈ പറയുന്ന ഒരു ആരോപണമാണെങ്കിൽ പിന്നെ അയാൾ മുബ്തദി അല്ലല്ലോ. അപ്പൊ ആ ഇമാമിന്റെ അടുക്കൽ ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും, ഇയാളെ മുബ്തദി അല്ല എന്നല്ല. അപ്പൊ ആ ഇമാം ഹദീസ് സ്വീകരിച്ചു. പിന്നെ സ്വീകരിക്കുന്ന സമയത്ത് പിന്നെ വിധേയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഹദീസ് സ്വീകരിച്ചതിന്റെ ശേഷം ഇയാൾക്ക് വിധേയത്വം വന്നതാകാം, അല്ലെങ്കിൽ ഇയാൾക്ക് വിധേയത്വം പണ്ടുണ്ടായിരുന്നു പിന്നെ അയാൾ തൗബ ചെയ്ത ആളുമാകാം. ഇത് അങ്ങോട്ട് പരിശോധിക്കാൻ തുടങ്ങിയാൽ ഇത് അങ്ങോട്ട് കൃത്യമായി സ്ഥിരപ്പെടൂല. അങ്ങനെയാണ്. കാരണം ഫത്വൽ ബാരിയില് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ്, ഇതിന്റെ ഹദീസാരി മുഖദ്ദിമയിൽ ഒരു ഫസലുണ്ട്. അതായത് സഹീഹ് ബുഖാരിയില് ആക്ഷേപിക്കപ്പെട്ട ആൾക്കാരെ കുറിച്ചുള്ള വിശദീകരണം ചില ഇമാമിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നഖദ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ നഖദ് എഴുത്തറാല് എന്ത് ആരോപണം വന്നവരുടെ ഒരു കൂട്ടര് മുബ്ത വിദേഹത്തിന്റെ പേരിൽ ആരോപണം പറയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിട്ട് ഖവാരിജിയാണ് മുഅ്തസിലിയാണ് എന്നിങ്ങനെ പറഞ്ഞ് കുറെ ആളെ എന്നി പറയുന്നുണ്ട് ഫത്വൽ സുലാൻ ആൾക്കാരെ. അപ്പൊ അവിടൊക്കെ റുമിയ എന്നാണ് എന്ത് അസ്കലാനി ഇമാം ഉപയോഗിച്ച പദം, റുബി റുമിയ ബിൽ ഖദരി, റുമിയ ബിൽ ഇഹ്തിസാലി എന്നിങ്ങനെയാണ്. റുമിയ എന്ന് പറഞ്ഞ ആരോപണം പറഞ്ഞത് സ്ഥിരപ്പെടാത്തടുത്ത റുമിയ എന്ന് പറയുന്നത് മനസ്സിലായത്. അത് ഫത്വൽ ബാരിന്റെ തുടക്കത്തിൽ ഈ ഇർഷാദ് ഉസാരിയിൽ എന്ന പോലെ ഞാൻ ആദ്യം പറഞ്ഞ ഈ ആരോപണം പറയപ്പെട്ടവർ എല്ലാം മുബ്തദികളല്ല എന്നുള്ളത് തന്നെ വ്യക്തമായിട്ട് തന്നെ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
അതായത് ജർഹിവത്തായിദീലിന്റെ കിതാബുകളിൽ ഇമാമിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പറഞ്ഞ പലരെയും ബിദഅത്ത് കൊണ്ട് ആരോപിക്കപ്പെട്ടവരെ എണ്ണിയിട്ടുണ്ട്. ആ ബിദഅത്ത് കൊണ്ട് ആരോപിക്കപ്പെട്ടവരെ എണ്ണാൻ കാരണം എന്താ? അവരുടെ മാനദണ്ഡം മായുക്കാലു അൻ അഹദിൻ മിൻ ഉലായിക അന്നഹു ശിയഇയ്യുന്നവ ഖാരിജിയ്യുന്നവ നാസിബിയ്യുന്നവ ഇരിദാലിക. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ആ പറഞ്ഞത് അങ്ങ് ഉദ്ധരിച്ചു എന്നേ ഉള്ളൂ. മാന്നൽ കൗലാനും ബിമാദുക്കറ കദിയക്കൂന തഖബൂലൻ. ഈ പറഞ്ഞത് ഒരുപക്ഷെ തഖബൂലായിരിക്കും, മുഫ്തിറ എന്നത് ആരോപണമായിരിക്കും. ശത്രുത ഉണ്ടാവുമ്പോ അങ്ങനെ പറയും. സഹീഹയിന്റെ സഹീൽ ബുഖാരി മുസ്ലിമിന്റെ റുവാത്തിൽ നിന്ന് ഷിഇയാണ് എന്ന് പറയപ്പെട്ടവരിൽ അധികവും ലാ തഅരിഫുഹുമു ഷിഅത്തു അസ്ലൻ. ഷിയാക്കളെ എന്ത് ചെയ്തിട്ടില്ല, അവരറിയുന്നില്ല. ഷിയാക്കളുടെ പാർട്ടിപ്പെട്ടതാണെങ്കിൽ സഹീഹയിന്റെ രിജാലുവാണെന്നുണ്ടെങ്കിൽ അവർ ഞങ്ങളെ ഏതാവെന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കണ്ടേ? അവരുടെ എന്താണ് ഷിയത്തിന്റെ പിന്നെ ഇമാമിങ്ങളുടെ തർജ്ജമ നോക്കുമ്പോൾ അതിൽ ഈ പറയപ്പെട്ടവരെ ആരും പറയുന്നില്ല. അവരുടെ ആൾക്കാരാണ് പറയണ്ടേ, നമ്മളെ ആൾക്കാരാണ്. അപ്പൊ അവർക്കറിഞ്ഞിട്ടില്ല ഇവർ ഷിയാണ്. അപ്പൊ അത് ആരോപണമാണ്. വഖദ് റാജഅ്തു മിൻ കുതുബി റിജാലി അശ്ശിഅത്തി കിതാബ അൽകിഷ വൻ നജാഷ ഫമാ റഅയ്തു മിമ്മൻ റമാഹു മുസ്സുയൂത്തി നഖല നമ്മൻ സലഫഹു ബിത്തശയ്യുഇ ഫീ കിതാബിഹി അത്തഖരീ. എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് ഇമാം സുയൂത്തി തഖരീബിൽ പലരെക്കുറിച്ചും ഷിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അവരുടെ ഈ പറഞ്ഞ കിതാബിലൊന്നും നോക്കിയിട്ട് കണ്ടിട്ടില്ല. പിന്നെ മിമ്മൻ ഹർറജലഹും അഷ്ഷൈഖാനി വഅദ്ദഹും ഖംസത്തം വഴിശിരീന ഇല്ലാ റാവിയേ. 23 റാവികളെ കുറിച്ച് ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഷിഇയാണ് എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഈ ഖവാഇദു തഹദീദിൽ തന്നെ പറയുന്നുണ്ട്, 195 പേജ്. അപ്പൊ അങ്ങനെ ഒന്ന് ചിലപ്പോൾ ആരോപണമായിരിക്കും, അപ്പൊ ആരോപണമല്ല എന്ന് സ്ഥിരപ്പെടുത്തണം. പിന്നെ രണ്ടാമത് ഇത് വിദേഹത്തിനും വിദേഹത്തുണ്ടായിരിക്കെയാണ് റിവായത്ത് ചെയ്തത് എന്നും കൂടി സ്ഥിരപ്പെടണം. അത് ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഇമ്രാനിബിന് എന്താണ് ഹിത്വാൻ എന്ന് പറഞ്ഞ ആള് ആ ആളെ കുറിച്ച് പറയുന്നു. പിന്നെ അഷാഇറുൽ മഷ്ഹൂർ കാനയറ റഇയൽ ഖവാരിജി അബ്ദുൽ ബാരി പറയാം, ഇയാള് ഖാരിജിയായിരുന്നു. قال ابو اللباس المبرد كان عمران رئيس القاديه من الصفريه وخطيبهم وشاعرهم എന്ന് അബുൽ അബ്ബാസ് മുബറദ് പറഞ്ഞു. അവരുടെ എന്ത് ഷായർ കവിയാണ്, അവരുടെ പ്രഭാഷകനുമാണ് എന്നിങ്ങനെ പറഞ്ഞു. ഈ കാദിയത്ത് എന്ന് പറഞ്ഞ ഖവാരിജിപ്പെട്ട ഒരു കൂട്ടരാ. പിന്നെ കാന ഇമ്രാൻ ദാഇയത്തൻ ഇലാ മദ്ഹബിഹിം എന്ന് മാത്രമല്ല അവരുടെ എന്താണ് ഖണ്ഡന പ്രഭാഷകനുമാണ്. വഹുവല്ലദി റസ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം ഖാതില അലിയ്യ അലൈഹിസ്സലാം ബി തിൽക്കൽ അബിയാത്തി സായറ. അലി റളിയല്ലാഹുവിന്റെ ഘാതകനായ പിന്നെ അബ്ദുറഹ്മാൻ ബിൻ മുൽജിമിനെ മർസിയത്ത് എന്ത് കാവ്യം എഴുതിയ ആളാണ്. വക്കത് വസ്സക്കഹുൽ അജലിയു. എന്നാൽ ഈ ആള് അയോഗ്യനാണ്, വിദേഹത്ത് എങ്ങനെ കണ്ടെന്നുണ്ടെങ്കിലും എന്താണ് അയോഗ്യനാണ്, തൗസീഖ് ആര് ഇമാം അജലി നടത്തിയിട്ടുണ്ട്. വക്കാല കത്താദ കാന ലായുത്തഹമു ഫിൽ ഹദീസ്. ഹദീസിൽ കുഴപ്പമൊന്നുമില്ല, വിദേഹത്ത് വേറെ ഉണ്ട്. വിദേഹത്തിന്റെ കാര്യം പിന്നെ പറയാം. വക്കാല അബൂദാവു ലൈസ ഫി അഹ്ലിൽ അഹ്വായി അസഹ ഹദീസൻ മിൻ അൽ ഖവാരിജി. അതാ ഈ ആള് എന്താണ് അഹ്ലുൽ അഹ്വാലിലെ ഖവാരിജിലെ ഏറ്റവും ഹദീസ് സഹീഹായ പറയുന്ന ആളാണ്. അപ്പൊ ഹദീസിലെ അത്ര യോഗ്യനാണ്. പിന്നെ പറഞ്ഞു കാല യാഖൂബ് ബിൻ ശൈബ അദ്രക ജമാഅത്തൻ മിന സ്സഹാബത്തി വസാറ ഫി ആഖിരി അംരി ഇലാ അൻ റഅ റഇയൽ ഖവാരിജി. പിന്നെ യാഖൂബ് ഇബ്നു ശൈബ പറഞ്ഞ ആഖിറു ഉംറിലാണ് എന്തായത് ഇയാള് ഖാരിജിയായത്. അപ്പൊ ഹദീസ് ഉദ്ധരിച്ചതിന് മുമ്പാണെങ്കിലോ നമുക്കറിയില്ലല്ലോ. ആ എന്ന പോലെ അഖീലി പറഞ്ഞു ഹദ്ദസാൻ ആയിഷ വലം യതബയ്യൻ സമാഅഹു മിന്ന ഖുൽതു ലം യുഖരിജുൽ ബുഖാരി സിവാ ഹദീസിൻ വാഹിദിൻ. പിന്നെ പറയുന്നത് ആകപ്പാട് യഹ്യ ബിൻ അബി കസീറിനെ തൊട്ട് ഒരു ഹദീസ് മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ, അത് പട്ടുധരിക്കാൻ പറ്റുമല്ലേ എന്നുള്ള ഹദീസാണ്. അപ്പോ ആ ഹദീസ് തന്നെ മുത്താബഅത്തിലാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ആ മറുപടി പറഞ്ഞിട്ടുണ്ട്. അതൊരു മറുപടിയാണ്. മുത്താബഅത്തിലായാലും ഇപ്പൊ തീരെ സ്വീകരിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറയുന്ന അനുസരിച്ച് അത് പിന്നെ ഇഷ്കാലം. പിന്നെ എന്നിട്ട് പിന്നെ അതിങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയുന്നു
ഇയാളുടെ ഖവാരിജിന്റെ വിശ്വാസം വരുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തു, യഹ്യ ബിൻ കസീർ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് സ്വീകരിച്ചു. ആ ഹദീസാണ് ഇമാം ബുഖാരി ഉദ്ധരിച്ചത്. അപ്പിന് ഇമാം ബുഖാരി മുത്തദിന്റെ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ലല്ലോ. അപ്പൊ അയാളെ കുറിച്ചുള്ള വിശദീകരണം അങ്ങനെ പിന്നെ എന്ത് വീണ്ടും പോകുന്നില്ല. അപ്പൊ അങ്ങനെ രണ്ട് കാര്യം സ്ഥിരപ്പെട്ട, ഈ രണ്ട് കാര്യം സ്ഥിരപ്പെട്ട് കിട്ടൂല, തീർത്ത് സ്ഥിരപ്പെട്ടാലല്ലേ അത് പറയാൻ പറ്റുള്ളൂ. അത് ഓരോ ആൾക്കാരെ കുറിച്ച് പരിശോധിക്കുമ്പോഴും ഇപ്പൊ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ഈ രണ്ടും. അപ്പൊ അതുകൊണ്ട് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും എന്ത് മുത്തദീങ്ങളെ ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞത് കണ്ണിതമായി പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഹദീസ് സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ ഈ കിതാബിലൊക്കെ അവരുടെ ഹദീസ് ഉണ്ടല്ലോ എന്ന് പറയുന്നത് അതൊരു ബാലിശമാണ്. മനസ്സിലായി? ഇനി ഒരു കാര്യം കൂടി പറയാം. അതായത് നമ്മൾ മുസ്തഷരിക്കീങ്ങൾക്കുള്ള ആരോപണങ്ങൾ ഹദീസുമായി ബന്ധപ്പെട്ട് അവർക്ക് ഒരുപാട് ആരോപണങ്ങൾ നമ്മളെ ഖുർആനെയും ഹദീസിനെയും ഫിഖ്ഹിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിലും ഹദീസിനെ കുറിച്ചുള്ള ആരോപണം, കഴമ്പുള്ള ഒരു ആരോപണം ഞാൻ കണ്ടിട്ടില്ല. ഗോൾഡ് സെയ്ഹർ എന്ന് പറഞ്ഞ ആളാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. അയാളുടെ ഉസൂലു ശരീഅത്തുൽ ഇസ്ലാമിയ എന്ന് പറഞ്ഞ അൽ അഖീദത്തു ശരീഅത്തു ബിൽ ഇസ്ലാം എന്ന് പറഞ്ഞ കിതാബ്, അൽ ലാഹിരിയത്തു മദ്ഹബുഹും വ താരീഖുഹും എന്ന കിതാബ്, ദിറാസാത്തുൻ ഇസ്ലാമിയ അല്ലെ ദിറാസാത്തുൻ മുഹമ്മദിയ എന്നപോലെ മദാഹിബുൻ തഫ്സീറിൽ ഇസ്ലാം, ഇതൊക്കെ ഇയാളെ കിതാബാണ് ഈ ഗോൾഡ് സെയ്ഹറിന്. അയാൾക്ക് ഒരുപാട് കിതാബുണ്ട്. അയാളെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് മുസ്തഷരിക്കീങ്ങളെ അപേക്ഷിച്ച് വേറെ ഒരു ഏർപ്പാടിനും പോകാതെ ഇത് മാത്രം ഏർപ്പാടാക്കിയാളാണ്. വേറെ കച്ചവടവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, വേറെ രാഷ്ട്ര സേവനവും ഇല്ല, ഒരു ഏർപ്പാടും ഇല്ല. ഇത് മാത്രം ഇസ്ലാം പഠിക്കുക, വിമർശിക്കുക, വേറെ ഒരു പണി. അയാള് പഠിച്ചത്ര ഇസ്ലാം അടുത്ത കാലത്തൊന്നും മുസ്ലിം ആലിമികൾ തന്നെ പഠിച്ചിട്ടുണ്ടാവില്ല, അത്രയും പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഹിദായത്തിന് തൗഫീഖ് വേണ്ട, ഇല്ല ഞാൻ എന്ത് ചെയ്യാ, വിമർശിക്കാനായി പഠിച്ചാണ്. അപ്പൊ അയാള് ഈ കിതാബൊക്കെ എഴുതി, അതിന് എന്ത് ഖുർആനെ കുറിച്ച് ഒരുപാട് വിമർശനമുണ്ട്. ഉദാഹരണത്തിന് പിന്നെ ഖിറാഅത്തു സബഅത്തിനെ കുറിച്ച്, അത് അറബികളും ഉമ്മിയങ്ങളല്ലേ, അപ്പൊ അതുകൊണ്ട് അവർക്ക് എഴുത്തും വായനൊന്നും അറിയിക്കാത്തൊരു വായിച്ചപ്പോ തെറ്റിയതാണ്, നിങ്ങൾ ഈ വലിയ ഖിറാഅത്ത് എന്ന് പറഞ്ഞ് നടക്കുന്നത് എന്ന് അയാൾ പറയുന്നത്. എന്നപോലെ റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞ കായികക്ക് വിരുദ്ധമായ എഴുത്തുകളല്ലേ, അലിഫ് ഇടാൻ പാടില്ലാത്തടുത്ത് ഇടുക, അലിഫ് ഇടേണ്ട അടുത്ത് ഒഴിവാക്കുക, ഇതൊക്കെ അല്ലേ റസ്മുൽ ഉസ്മാനി എന്ന് പറഞ്ഞാൽ. അതും ഈ എന്ത് എഴുത്തുമാനെന്ന് അറിയാത്ത അറബികൾ എഴുതിയപ്പോ എന്തായാലും അത് തെറ്റിപ്പോയതാണ്. എന്ത് ഈ എഴുത്ത് കല പുരോഗമിക്കുന്നതിന്റെ മുമ്പ് എഴുതിയോണ്ട് പറ്റിയതാണ്, അതിപ്പോ വലിയ എന്ത് സിന്താബ വിളിച്ചുകൊണ്ട് നടക്കേണ്ടൊന്നും ഇല്ല, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാണ്, അതിനെല്ലാം കൃത്യമായി നമ്മൾ മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സമയമില്ലാത്ത നിർത്തിയാണ്, ഇതാ പണം കൊടുക്കാനാണ് അല്ലെ, എല്ലാരും ബുദ്ധിമുട്ടായിട്ടില്ല, ഞാനേ കുറെ ഇടങ്ങാറായിട്ട് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഏതായാലും കുറച്ച് സമയങ്ങളെ എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ വിചാരിച്ച, ഞാനിന്ന് വേറെ ഒരുപാട് പരിപാടിക്ക് പോകണ്ട. അതുമല്ല ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇന്നലെ മുതൽ പനിച്ചിട്ട്, ഇന്ന് പരീക്ഷാ ഹാളിൽ നിന്ന് ഞാൻ വേറൊരു സ്ഥാനം വില്യാപള്ളി സ്ഥാനിക്ക് പോയത്, എൻ്റെ ഹാല് കണ്ടിട്ട് മാറ്റി എന്നെ ഉസ്താ പോയിട്ട് കിടന്നോളിന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടതാണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അല്ല ക്ലാസ് എടുക്കാൻ, അപ്പൊ അങ്ങനെ വശക്കത്തായി വന്നു. അത് നിങ്ങൾ ഏതായാലും ഇവിടെ എത്തി സ്ലിപ്പാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ ഇതിനെക്കുറിച്ച് പറയുന്ന ഹദീസിനെ കുറിച്ച് അയാൾ പറയുന്നത് ഇത് വെറും ആദത്തുകളാണ്, അതായത് കുറെ പതിവുകളും എന്ന പോലെ കുറെ അവാത്തിഫ് അതായത് വൈകാരികമായ കുറെ പ്രവർത്തനങ്ങളും വാചകങ്ങളും ഒക്കെയാണ്. അത് പൊതുവെ എന്താണ് പൂർവികരുടെ വാക്കുകൾ അല്ലെങ്കിൽ പിതാക്കന്മാരുടെ മാതാക്കളുടെ ഒക്കെ വാക്കുകൾ മക്കളും എന്ന പോലെ പിന്തലമുറക്കാരും പിൻപറ്റുക എന്ന് പറഞ്ഞൊരു സ്വാഭാവികത, അത്രയേ ഹദീസിനെ കുറിച്ച് പരിഗണിക്കാനുള്ളൂ. അല്ലാതെ നിങ്ങളിപ്പോ പറയും പോലെ ഇത് വിട്ടു ചലിക്കാൻ പാടില്ല എന്നുള്ള പ്രാധാന്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിങ്ങനെ അയാൾ നിസ്സാരവൽക്കരിച്ച് കാണുക ചെയ്തു. അതിന് എന്താണ് വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കൽപ്പന അള്ളാന്റെ കൽപ്പന അനുസരിച്ചല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കണം, വേണ്ടാന്ന് വെച്ചത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ തുടങ്ങിയ ഇങ്ങോട്ട് ആയത്തുകൾ ഉദ്ധരിച്ചതിന് മറുപടി പറയാം. അപ്പോൾ ഒന്നത്, പിന്നെ അതിൽ ലേശം ഒരു കഴമ്പുള്ള ആരോപണം എന്ന് പറഞ്ഞത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള ഒരു ആരോപണം. അതായത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആർക്ക് എതിർപ്പ് വന്നിട്ടുണ്ട്, ഷിയാക്കൾക്ക് എതിർപ്പ് വന്നിട്ടുണ്ട്. അവരാണ് എന്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിമർശിക്കാൻ തുടങ്ങി. അതിന് കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ച കൂട്ടത്തിലാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്ന ദിവസം അവിടെ എന്ത് ചെയ്തു, ശത്രുക്കള് പിന്നെ വീട്ടിലടച്ചിട്ട് ഉപരോധിച്ചല്ലോ, പുറത്തിറങ്ങാൻ സാധിക്കാതെ ഭക്ഷണം കൊടുക്കാതെ ഒക്കെ ഉപരോധിച്ചപ്പോൾ എന്ത് ചെയ്തു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ച കൂട്ടത്തിലാണ് അബൂ ഹുറൈറ. അപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചുകൊണ്ട് ഷിയാക്കൾക്ക് ആരെ പറ്റൂല, അബൂ ഹുറൈറയെ പറ്റൂല. എന്ന പോലെ പിന്നെ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മദീനയിലെ അമീറായ ആളാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ മുആവിയന്റെ അമീർ ആയതുകൊണ്ട് എന്ത് പറ്റൂല,
ഷിയാക്കൾക്ക് പറ്റില്ല. അപ്പൊ അവരാണ് അബൂഹുറൈറയെ പറയുന്നതിനെ കള്ളനാക്കിക്കൊണ്ട് എന്ത് ചെയ്തത്, രംഗത്ത് വന്നത്. അപ്പൊ അവര് അതുകൊണ്ട് ലക്ഷ്യമാക്കിയത് എന്താ എന്ന പോലെ അതിനെ ഏറ്റുപിടിച്ചാണ് പിന്നെ ജൂതന്മാരും പിന്നെ മുസ്തഷിരിക്കീങ്ങളും ഒക്കെ ഇങ്ങനെ വന്നത്. അവരെ ലക്ഷ്യമാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത അബൂഹുറൈറ റളിയല്ലാഹു ചില ഇമാമിങ്ങൾ എണ്ണിയിട്ട് 3500 ഹദീസുകൾ അല്ലെ 5300 ഹദീസുകളൊക്കെ ഉദ്ധരിച്ചവരുണ്ട്. അപ്പൊ ഏതായാലും ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്ത അബൂഹുറൈറയാണ് എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ അവർ ചോദിക്കുന്നത് തന്നെ 4 വർഷമാണ് 3 വർഷമാണ് എന്ത് ചെയ്തത് അബൂഹുറൈറ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ട് സഹവസിച്ചത്. അതായത് ആമുൽ ഖൈബർ ഹുദൈബിയ കഴിഞ്ഞിട്ട് ഖൈബറിന്റെ മുമ്പാണ് എന്ത് ചെയ്തത് അബൂഹുറൈറ റളിയല്ലാഹു മുസ്ലിമായത്. പിന്നെ ഈ 4-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുകയും ചെയ്തു. ഈ ഇത്രയും കുറഞ്ഞ കാലം കൊണ്ട് ഇത്രയും കൂടുതൽ ഹദീസ് എങ്ങനെ മനപ്പാടാക്കിയത്, അതിന് അബൂഹുറൈറ എന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അബൂഹുറൈറ റളിയല്ലാഹു എന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്, ബാ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന ആളാണ്, വേറെ ആരും പോവാത്തടത്തൊക്കെ പോവും എന്ന പോലെ വേറെ ഒരു ജോലി എനിക്കുണ്ടായിരുന്നില്ല. മുഹാജിരികൾക്കാണെങ്കിൽ എന്തുണ്ട്, അവിടെ കച്ചവടം ഉണ്ട്. അൻസാരികൾക്കാണെങ്കിൽ കൃഷിയും മറ്റു ഏർപ്പാടൊക്കെ ഉണ്ട്. എനിക്കൊരു ഏർപ്പാടും ഇല്ല. എനിക്കെന്തെങ്കിലും അവിടുന്ന് ആരെങ്കിലും 2 കാരക്ക കൊടുക്കുമ്പോൾ 1 കാരക്ക തരും, അല്ലെങ്കിൽ ആ 1 ഗ്ലാസ് പാല് കൊടുക്കുമ്പോൾ അത് കുറെ ആൾക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്നതിൽ ഒരു മുറുക്ക് എനിക്ക് കിട്ടും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കൂടിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഹദീസ് കിട്ടിയതെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അപ്പൊ ഇതിനെ ഈ മുസ്തഷ്രിക്കീങ്ങൾ ഏറ്റുപിടിച്ചിട്ടുണ്ട്, അതല്ലാതെ അതിൽ കഴമ്പുള്ള ആരോപണമൊന്നും കണ്ടിട്ടില്ല. അപ്പൊ ഈ ആരോപണത്തിന്റെ തുടക്കം എങ്ങനെയാണ്, ഇവർക്ക് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോടുള്ള ഈ കാരണങ്ങളെ കൊണ്ടുള്ള എതിർപ്പ് തുടങ്ങി അതിങ്ങനെ വളർന്നു വന്നതാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചത്, ഇതൊരു പഴയ പേപ്പറാണ് കണ്ടോ, മോട്ടിവേഷൻ എന്നവർക്ക് പറയും, ഇത് പഴയ പേപ്പറാണ് അല്ലേ, കൊള്ളാല്ല. ഇത് ഞാൻ മുത്തപ്പുല്ല് സൈഡിയിൽ പഠിക്കുന്ന സമയത്ത് എഴുതി ക്രോഡീകരിച്ചതാണ്. അത് ഇതൊരു ക്ലാസ്സിൽ അവതരിപ്പിക്കുന്ന ഇന്നിപ്പോൾ ആദ്യം മനസ്സിലായി. അപ്പൊ അതുപോലെ ഇങ്ങനെ ഓരോന്ന് എഴുതി ക്രോഡീകരിച്ച് വെക്കണം നടത്താം. ഇന്നലെ ഞാനിതിങ്ങനെ ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ ഇതിൽ തന്നെ ഉണ്ടല്ലോ അത്യാവശ്യം ഇവിടെ ക്ലാസ് എടുക്കാൻ, ഇപ്പൊ മനസ്സിലായി അത്യാവശ്യം ഉണ്ട്, 4 ദിവസം ക്ലാസ് എടുത്താലും തീരുമാനിച്ചാൽ. അപ്പൊ ഇതുപോലെ എല്ലാം എന്താക്കണോ, കിതാബുകൾ നോക്കി എഴുതി ക്രോഡീകരിച്ച് വെക്കണം. അതിന് കാണിച്ചു ഞാൻ അള്ളാഹു തആല തോന്നിപ്പിക്കും. ഇനി എന്തോ ചോദിക്കാണ്ടോ, ചെറിയ ചോദ്യം ചോദിക്കാം 5 മിനിറ്റ്. ഉണ്ട്. അതാ ഹദ്ദസന പറയുമ്പോ എന്താണ്, ഷെയ്ഖ് ഇങ്ങോട്ട് വായിച്ചു കൊടുക്കണം. അപ്പൊ ഞാന് പറയാണ് എന്താ ഹദ്ദസന ഫുലാനൻ ഹദ്ദസന ഫുലാനൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കേൾക്കും. അപ്പൊ സഹീഹ് ബുഖാരി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ആയിക്കോട്ടെ, ഞാൻ കിതാബ് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, വായിച്ചു തരും. അപ്പൊ നിങ്ങൾ കിതാബ് വെച്ചിട്ടോ അല്ലാതെ കേൾക്കും. ഇനി ഞാന് വായിക്കുന്നില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വായിക്കുകയാണ്. ഇപ്പൊ മർക്കസിലൊക്കെ ഷെയ്ഖിനെ ദർശിക്കൽ അങ്ങനെയാണ്, വിദ്യാർത്ഥികളുടെ ഒരാൾ വെച്ച് വായിക്കലാണ്, ഉസ്താബ് ഉള്ളു വായിക്കലേ. അപ്പൊ ഉസ്താബ് ഇങ്ങനെ ഉണ്ടായിരിക്കലേ. അപ്പൊ അതിനാണെന്ത് ഖിറാഅത്തുൻ അല ഷെയ്ഖ് എന്ന് പറയും, ഇങ്ങോട്ട് ഓതിക്കൊടുക്കും. അപ്പൊ ഷെയ്ഖ് ഇങ്ങനെ കേൾക്കും, മിണ്ടാതിരിക്കും. ആ മൗനമാണ് സനദ് മുത്തസിലാകുന്ന രൂപം. അത് നമുക്ക് പറയാനുണ്ടായിരുന്നു, അതായത് തഹമ്മുലിന്റെ രൂപങ്ങൾ, ഹദീസ് സ്വീകരിക്കുന്നതിന്റെ രൂപങ്ങൾ. അത് പറയാൻ വിചാരിച്ചാണ് സമയമില്ലാത്ത. അല്ല ഉമ്മത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയൂല, 600,000 ഹദീസിൽ നിന്നാണ് സഹീൽ ബുഖാരി എന്ത് ചെയ്തത്. സഹീൽ ബുഖാരിയിലെ എല്ലാം കൂടി കൂട്ടിയാലേ 7,000 ഹദീസുകൾ. ഇമാം ബുഖാരി തന്നെ പറയുന്നുണ്ട് 600,000 ഹദീസിൽ ഞാൻ ഇഖ്തിസാർ ചെയ്യാം. തുർമുദി 300,000 ഹദീസിൽ നിന്ന് ഇഖ്തിസാർ ചെയ്യാം. അതിന് തെരഞ്ഞെടുത്ത ഹദീസുകളാണെന്ന്, അതായത് ഹദീസിന്റെ പദങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഈ ഉമ്മത്തിന് ആവശ്യമുള്ളതൊക്കെ അള്ളാഹു തആല എത്തിച്ചു. ഈ പറഞ്ഞ റിവായത്തുകളും കൂടെ കൂട്ടിയിട്ട് ഈ പദങ്ങളുടെ വ്യത്യാസവും എന്നപോലെ സനദുകളുടെ വ്യത്യാസവും ഒക്കെ കൂട്ടിയിട്ടാണ് ഈ എണ്ണം പറയുന്നത്, 600,000 എന്ന് പറയുന്നത്. കാരണം അതൊക്കെ പരിഗണിക്കണം. കാരണം ഏറ്റവും നല്ല സനദുള്ളതല്ലേ സഹീഹ് ബുഖാരിയിൽ ഉദ്ധരിക്കുക. അപ്പൊ മറ്റുള്ള സനദുകളിൽ വന്ന ഇതേ മത്തിന്, ഈ മത്തിനിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പദങ്ങളുടെ വ്യത്യാസങ്ങൾ ഇതെല്ലാം കൂടി പരിഗണിച്ചിട്ടാണ്. അപ്പോ എന്ത് മതി, കുറെ ഹദീസ് കിട്ടിയാൽ മതി, ഉമ്മത്തിനെ നഷ്ടപ്പെടുക. പിന്നെന്താ, ലാവുജൂദലഹുന്ന് എങ്ങനെ ലാവുജൂ, ഈ ആളിനെ വജൂദിലാണ്, അതെ ഹദീസിനോ? തക്രീബിൽ പറഞ്ഞ ഭാഗം എനിക്ക് ഓർമ്മയില്ല.
സുനാബഹി എന്ന് പറഞ്ഞ തുർമദിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ മൂന്നാളുണ്ട്. സുനാബിഹി എന്ന് പറയുന്ന ഒരാളുണ്ട്, അതിൽ യാ ഇല്ലാതെ നിസ്ബ ഇല്ലാതെ പേരാണ്, അത് ചിലർ സുനാബിഹി എന്ന് പറയും. പിന്നെ സഹാബിയായൊരു സുനാബിഹി ഉണ്ട്, സഹാബി അല്ലാത്തൊരു സുനാബിഹി ഉണ്ട്. അപ്പൊ മൂന്നാളുണ്ട് എന്ന് തുർമദിന്റെ തുടക്കത്തിലുണ്ട്. അത് ആ സനദിനെ കുറിച്ചോ അതെ ആളെ കുറിച്ചോ, ആളെ കുറിച്ചായ യാതൊരു മാർഗമില്ല. ഹദീസിനെ കുറിച്ചാണ് എന്ന് പറഞ്ഞെങ്കിൽ ആ ഹദീസിന് എവിടെ വജൂദില്ല എന്ന് പറഞ്ഞിട്ടില്ലെന്ന് പരിശോധിക്കും. നിങ്ങൾ പിന്നെ ഒന്ന് വിളിച്ചാൽ ഞാൻ പറഞ്ഞു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വളരെ വിശദമായി കൊണ്ട് പറയാനുള്ള സമയം കിട്ടിയില്ലെങ്കിലും ഉസ്താദ് നമുക്ക് ഹദീസിൽ നിന്നുള്ള വളരെ ഉപകാരപ്രദമായ പല കാര്യങ്ങളും പറഞ്ഞു തന്നു. ധാരാളം കേൾക്കുവാനും